നമസ്കാരം. ലൈവ് വിത്ത് ലെസൺസിലേക്ക് സ്വാഗതം. ഇന്ന് ലൈവ് വിത്ത് ലെസൺസിലെ വിഷയം സാമൂഹ്യശാസ്ത്രമാണ്. നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയും സാമൂഹ്യശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിനു വേണ്ടി തയ്യാറായിരിക്കുകയാണ് നമ്മുടെ അധ്യാപകർ. ആദ്യം തന്നെ ഞാൻ ഫോൺ നമ്പർ, വിളിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ ഓർമ്മപ്പെടുത്താം. 1-800-425-9877. നമുക്കിനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള അധ്യാപക പാനലിൽ നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ എത്തിയിരിക്കുന്ന പാനലിനെ പരിചയപ്പെടാം. ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് ശ്രീ യൂസഫ് കുമാറാണ്. അദ്ദേഹം ഗവൺമെൻറ് ബോയ്സ് HSS ആറ്റിങ്ങളിൽ നിന്നും വന്നിരിക്കുന്നു. നമസ്കാരം സർ. പിന്നെ ശ്രീ ഷൂജമോൻ സർ, അദ്ദേഹം പ്രേംനസീർ മെമ്മോറിയൽ ഗവൺമെൻറ് HSS ചിറയങ്കീരിൽ നിന്നും വന്നിരിക്കുന്നു. നമസ്കാരം സർ. പിന്നെ ശ്രീ അനിൽകുമാർ സർ, അദ്ദേഹം SCVHS കൊറ്റനാട് നിന്നും വന്നിരിക്കുന്നു. ഈ മൂന്ന് നമസ്കാരം സർ. ഈ മൂന്ന് അധ്യാപകരെ കൂടാതെ നമ്മുടെ പാനലിലെ മൂന്നാമതൊരു അധ്യാപകൻ കൂടിയുണ്ട്. ശ്രീ നിശാന്ത് മോഹനാണ് അദ്ദേഹം. സർ ഗവൺമെൻറ് GHS കരമനയിൽ നിന്നും വന്നിരിക്കുന്നു. അദ്ദേഹത്തെ കൂടി നമുക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. നാളത്തെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധ്യാപകർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അധ്യാപകരിലേക്ക് പോകാം. സർ, ആദ്യം തന്നെ ഇപ്പം മൊത്തം 80 സ്കോറാണല്ലോ ഉള്ളത് സോഷ്യൽ സയൻസിന്. അപ്പം അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ വെയിറ്റേജ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറയാമോ? ഇവിടെ രണ്ട് പാഠപുസ്തകങ്ങളായിട്ടാണ് SS1 SS2. സർ ക്ഷമിക്കണം, നമുക്ക് ആദ്യം ഒരു കോളുണ്ട്. കോളിന് ശേഷം നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ. ഹലോ. ഹലോ, ആരാണ്? ഹലോ, ഞാൻ കീർത്തനയാണ്. കീർത്തന, എവിടെ നിന്ന് വിളിക്കുന്നു? ഏത് സ്കൂളിലാണ് പഠിക്കുന്നതാ? ചോദ്യം ചോദിച്ചോളൂ കീർത്തന. പറഞ്ഞോ മോളെ, എന്താ സംശയം? സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലേ? അപ്പൊ നമുക്ക് ഈ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു രീതി എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും കൂടെ കമ്പയർ ചെയ്യാനായിരിക്കും ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പൊ രണ്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വേനൽക്കാലത്താണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 4 മാസങ്ങളിലാണ് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ പ്രഭാവം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ഈ സമയത്ത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും. അപ്പോൾ സൂര്യപ്രകാശം നമ്മുടെ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തര മഹാസമുദ്രത്തിൽ ലംബമായി പതിക്കുന്ന സാഹചര്യത്തിൽ രാജസ്ഥാൻ മുതൽ ഛോട്ടാ നാഗ്പൂർ വരെയുള്ള പ്രദേശത്ത്, രാജസ്ഥാനിലെ താർ ഡെസർട്ട് മുതൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വരെയുള്ള പ്രദേശത്ത് ന്യൂനമർദ്ദം ശക്തമാവും. അപ്പോൾ ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വായുവിനെ ആകർഷിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായു അങ്ങോട്ട് സഞ്ചരിക്കും. അപ്പോൾ ഈ സഞ്ചാരം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് എത്തുമ്പോഴേക്കും, ഇന്ത്യയുടെ തെക്ക് ഭാഗം എങ്ങനെയായിരിക്കുന്ന അറിയാലോ, ഒരു മുനമ്പല്ലേ, ഉപദ്വീപല്ലേ. അപ്പോൾ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്തെ ആ പിന്നെ കരഭാഗത്ത് തട്ടിയിട്ട് രണ്ട് വശങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അറബിക്കടലിലൂടെ ഒരു ശാഖ ഇന്ത്യയിൽ പ്രവേശിക്കുന്നു, മറ്റൊരു ശാഖ ബംഗാൾ ഉൾക്കടലിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇതിനെ അറബിക്കടലിൽ നിന്ന് പ്രവേശിക്കുന്ന ശാഖയെ അറബിക്കടൽ ശാഖ എന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പ്രവേശിക്കുന്നവയെ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നും പറയുന്നു. ക്ലിയറാണോ? ക്ലിയറാണ്. അപ്പോൾ ഈ അറബിക്കടൽ ശാഖ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല മഴ പെയ്യിച്ചതിന് ശേഷം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിലെ നീരാവിയുടെ അളവ് കുറയുന്നു. അപ്പോൾ മഴയുടെ അളവും കുറയും. എന്നാൽ പഞ്ചാബ്, ഹരിയാന പ്രദേശത്തെത്തുമ്പോൾ നീരാവി ഗണ്യമായി കുറയുന്നതുകൊണ്ട് ആ പ്രദേശത്ത് മഴ വളരെ കുറച്ചേ ലഭിക്കുന്നുള്ളൂ. ഇതേ സമയം ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്, അവിടെ അത് രണ്ടായി, പൂർവാചലിൻ്റെ മേഖലയിൽ വെച്ച് രണ്ടായി പിരിയുന്നു. ഒന്ന് പൂർവാചൽ മേഖലയിൽ, ഈ കാസി, ഖാരോ, ജയന്തിയ കുന്നുകൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ പ്രദേശങ്ങളിൽ നല്ല മഴ പെയ്യിക്കുന്നു.
അതിൽ നമുക്കറിയാം മേഘാലയയുടെ ഭാഗമായ ചിറാപുഞ്ചി, മൗസിൻ റാം തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു. ഒരു ശാഖ ഉത്തര മഹാസമുദ്രത്തിലൂടെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ഏതാണ്ട് പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളിലെത്തുന്നു. ഇങ്ങനെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നീരാവിയുടെ അളവ് കുറയുകയും മഴയുടെ അളവ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടൽ ശാഖയും പടിഞ്ഞാറ് അറ്റത്തെത്തുമ്പോഴേക്കും പഞ്ചാബ് ഹരിയാന മേഖലയിലെത്തുമ്പോൾ നീരാവി ഗണ്യമായി കുറയുന്നതുകൊണ്ട് അവിടെ മഴ കുറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? പഞ്ചാബ് ഹരിയാന മേഖലയിൽ അറബിക്കടലിൽ നിന്ന് വന്ന ശാഖയും ബംഗാൾ ഉൾക്കടൽ വന്ന ശാഖയും കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് ഇവ രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ, പടിഞ്ഞാറൻ മേഖലയിൽ പോയി അവിടെ മഴ പെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, നീരാവി കുറഞ്ഞത് അവിടെ പോയി എങ്ങനെയാണ് മഴ പെയ്യുന്നത്? എന്തായിരിക്കും കാരണം? അവിടെ ചെല്ലുമ്പോൾ, ഹിമാലയ പ്രദേശങ്ങൾ എത്തുമ്പോൾ അവിടെ ഊഷ്മാവ് കുറവല്ലേ, താപം കുറവല്ലേ? അപ്പോൾ അവിടെ ഈ ഡ്യൂ പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഹിമാംഗം, നമ്മൾ ആദ്യമേ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചിട്ടില്ലേ, ഈ വർഷണം അല്ലെങ്കിൽ ഘനീകരണം നടക്കണമെങ്കിൽ എവിടെ തന്നെ ഹിമാംഗത്തിലെത്തണം. പഞ്ചാബ് ഹരിയാന പ്രദേശത്തെ താപവും പിന്നെ കാറ്റിലെ നീരാവിയുടെ അളവും എന്താ സാച്ചുറേഷൻ പോയിന്റിലല്ല. മനസ്സിലാവുന്നുണ്ടോ? പൂരിതാംഗത്തിലല്ല. ഇത് നേരെ ഹിമാലയ പ്രദേശങ്ങൾ എത്തുമ്പോൾ താപം പിന്നെയും കുറയുന്നത് കൊണ്ട് ബാക്കിയുള്ള നീരാവി കൂടി ഘനീഭവിച്ച് അവിടെ നല്ല മഴ പെയ്യുന്നു. ക്ലിയർ? ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം അറിയേണ്ടതാണ് വടക്കു കിഴക്കൻ മൺസൂണും കൂടെ അറിയണം. ഇത് ഒക്ടോബർ നവംബർ മാസങ്ങളാകുമ്പോഴേക്ക് സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് എത്തുന്നു. അപ്പോഴെന്തായിരിക്കും? ഉത്തര മഹാസമുദ്രത്തിൽ ചൂട് കുറയുന്നു. ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു അല്ലേ? അപ്പോൾ മർദ്ദം കൂടിയ ഇന്ത്യയിൽ നിന്നും മർദ്ദം കുറഞ്ഞ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വീശുന്ന കാറ്റ്, ഇത് പിന്നെ കൊറിയോലിസ് പ്രഭാവം കൊണ്ട് അതിൻ്റെ ദിശാ വ്യതിയാനം സംഭവിച്ച് വടക്ക് കിഴക്ക് ദിശയിൽ വീശും. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയാം, അല്ലെങ്കിൽ റിട്രീറ്റിംഗ് മൺസൂൺ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്നു. ഇത് പിന്നെ 5 മാർക്കിന് ചോദിക്കാം സാധ്യതയുണ്ട്. പിന്നെ എസ് ഐ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം, 6 മാർക്കിനുള്ള എസ് ഐ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. ഏതെങ്കിലും 6 പോയിന്റുകളെ അടിസ്ഥാനമാക്കി അത് വിശദീകരിക്കണം എസ് ഐ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ. അതായത് ഇപ്പൊ നമ്മൾ പറയണം, അപ്പൊ സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ വടക്ക് കിഴക്ക് മൺസൂൺ താരതമ്യം ചെയ്യാൻ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലവും ശൈത്യകാലവും കൂടി ചോദിക്കാം. 4 എണ്ണം ഒരുമിച്ച് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്ന് വെച്ച് അത് വരില്ല എന്ന് അങ്ങനെ വിചാരിക്കാൻ വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? കീർത്തന ഓക്കെ ആണോ? ഓക്കെ കീർത്തന, പരീക്ഷയ്ക്ക് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ചിലപ്പോൾ നമ്മൾ സ്കോറിനെ കുറിച്ച്, സ്കോറിൻ്റെ ആ വെയിറ്റേജ് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കും. നമ്മൾ 80 മാർക്കിനാണ്, അതിൽ 40 മാർക്ക് SS1 ചരിത്രം, അതുപോലെ പിന്നെ രാഷ്ട്രതന്ത്രശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഈ 3 വിഷയങ്ങളാണ്. ഇതിൽ ചരിത്രവും സോഷ്യോളജിയും കൂടെ ചേർത്ത് 30 സ്കോറിൻ്റെ വെയിറ്റേജാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 10 സ്കോറുമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ മോഡൽ പരീക്ഷയ്ക്ക് കണ്ടു. അപ്പോൾ അതുപോലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ ഇനിയും സംഭവിച്ചേക്കാം. എങ്കിലും നമ്മളൊരു ഒരു പ്രതീക്ഷ, ഒരു 30 സ്കോറിന് ഹിസ്റ്ററിയും സോഷ്യോളജിയും വരികയും 10 സ്കോറിന് പൊളിറ്റിക്കൽ സയൻസ്. അതുപോലെ തന്നെയാണ് SS2 ജോഗ്രഫി 25 സ്കോറിനും, അതുപോലെ തന്നെ എക്കണോമിക്സ് 15 സ്കോറും. അപ്പോൾ എന്നാൽ ഈ പോയ പരീക്ഷയിൽ ജോഗ്രഫിക്കായിരുന്നു കൂടുതൽ മാർക്ക്, എക്കണോമിക്സിന് മാർക്ക് കുറവായിരുന്നു. ഇതൊരു പിന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റേജ് അല്ല, അതിൽ മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ ഇപ്പം SS1 നമ്മൾ ആദ്യത്തെ യൂണിറ്റ്, ആദ്യത്തെ ഒരു 8 ചാപ്റ്ററോളം ഹിസ്റ്ററിയാണ് അല്ലേ? അപ്പോൾ ഹിസ്റ്ററിയിൽ നമുക്ക് ഇപ്പം കുട്ടികൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യ മാതൃകകൾ, അങ്ങനത്തെ ഇപ്പം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഒന്ന് പോയാലോ? ആദ്യം ഒരു ചോദ്യത്തിലോട്ട് കടക്കാം സർ. ഓക്കെ, ഹലോ, ആരാണ്? അജയ്, എവിടുന്ന് വിളിക്കുന്നു?
തിരുവനന്തപുരത്ത് നിന്നും. ഓക്കെ അജയ്, ചോദ്യം ചോദിച്ചോളൂ. ചോദ്യം വ്യക്തമായോ? ഉപ്പ് സത്യാഗ്രഹം കേരളത്തില്. അഖിൽ, ഹലോ, അഖിലാണോ അജയാണോ? അജയാണോ പറഞ്ഞത്? അഖിലിനാണ്. അഖിൽ, ഓക്കെ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് പറയാമോ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന മിക്കവാറും എല്ലാ സമരങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. നമുക്കറിയാം 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഒരു സമരമായിരുന്നു നിയമലംഘന സമരവും അതിൻ്റെ ആരംഭമായിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹവും. കേരളത്തിൽ ഇത് നടന്ന രണ്ട് പ്രധാന കേന്ദ്രങ്ങൾ ഒന്ന് പയ്യന്നൂരായിരുന്നു. പയ്യന്നൂർ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയമലംഘന സമരം, അതായത് ഉപ്പുണ്ടാക്കുന്നതിന് അല്ല ഇന്ത്യക്കാർക്ക് നികുതി ഏർപ്പെടുത്തി ബ്രിട്ടീഷുകാർ, ആ ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തിനെതിരെ നമ്മൾ നിയമലംഘന സമരം നടത്തുകയായിരുന്നു ഇന്ത്യയിലെമ്പാടും. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പയ്യന്നൂരും അതുപോലെ തന്നെ കോഴിക്കോടും നടന്നത്. ഇതായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം. അത് ഒരു 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഒരു എസ്ഐക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന ദേശീയ പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ സമരവും ഒരു എസ്ഐ ചോദ്യമായിട്ടും ചോദിക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ഈ ചോദ്യം മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അഖിൽ, വ്യക്തമായോ? ഹലോ അഖിൽ, കോളർ ഡിസ്കണക്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വ്യക്തമായി തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ മാതൃകാ ചോദ്യങ്ങളിലോട്ട് നമുക്കൊന്ന്. ഹിസ്റ്ററിയിൽ നേരത്തെ പറഞ്ഞ പോലെ SS1 സോഷ്യൽ സയൻസ് 1 1 മുതൽ 8 വരെയുള്ള പാഠങ്ങളാണ് ഹിസ്റ്ററി പാഠങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ 25 മാർക്കിൽ കുറയാത്ത ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരേണ്ടതുണ്ട്. ചിലപ്പോൾ അത് 25 എന്നുള്ളത് 27 ഓ 28 ഓ ഒക്കെ ആവാം. സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ 25 ഹിസ്റ്ററിയും ഒരു 5 സോഷ്യോളജിയും ചേർന്നായിരുന്നു 30. ചിലപ്പോൾ ഹിസ്റ്ററിയിൽ 27, സോഷ്യോളജി 30, അല്ലെങ്കിൽ ഹിസ്റ്ററി 26, സോഷ്യോളജി 4, അങ്ങനെ ഒരു 30 മാർക്കായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഹിസ്റ്ററിയുടെ 8 പാഠങ്ങളിൽ നിന്ന് ഒരു എസ്സേ നിർബന്ധമായി ഉണ്ടായിരിക്കും. ഒരു 6 മാർക്കിനായിരിക്കും എസ്സേ ഉള്ളത്. അത് ചോയ്സ് കാണും, 2 എണ്ണം തന്നിട്ട് ഏതെങ്കിലും 1 എണ്ണം തിരഞ്ഞെടുത്ത് എഴുതാനായിരിക്കും. എസ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് ചരിത്രത്തെ നമ്മൾ ചില വിശദീകരണങ്ങളോടെ തന്നെയാണ് എസ് എ എഴുതേണ്ടത്. പിന്നെ ഹിസ്റ്ററിയിൽ വരുന്നത് ഒരു ഒബ്ജക്റ്റീവ് മോഡൽ ചോദ്യം, ഒരു 4 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം കാണാൻ സാധ്യതയുണ്ട്. അതൊരു 2-3 ടൈപ്പുകൾ ഏതെങ്കിലും 1 എണ്ണമായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഒന്നുകിൽ 3-4 സംഭവങ്ങൾ തന്ന ശേഷം അവയെ കാലഘടനാക്രമത്തിൽ എഴുതാൻ ചോദിച്ചേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേൾ ഹാർബർ ആക്രമണം, മ്യൂണിക്ക് ഉടമ്പടി, അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ പോളണ്ട് ആക്രമണം, അങ്ങനെ 3-4 സംഭവങ്ങൾ തന്ന ശേഷം അവയെ കാലഗണന അനുസരിച്ച് എഴുതാൻ പറയും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ നമ്മൾ വർഷം എഴുതേണ്ടതില്ല, പക്ഷേ നമുക്ക് വർഷം എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ, ഓരോ സംഭവത്തിൻ്റെ വർഷം അറിഞ്ഞാൽ മാത്രമേ ഏതാണ് ആദ്യം നടന്നത്, ഏതാണ് രണ്ടാമത് നടന്നത്, ഏതാണ് മൂന്നാമത് നടന്നത്, ഏതാണ് നാലാമത് നടന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അത് ക്രമീകരിച്ച് ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതാൻ കഴിയും. സാർ നമുക്കൊരു കോളുണ്ട്. ഹലോ, ഹലോ, ആരാണ്? എൻ്റെ പേര് അഫ്സൽ എന്നാണ്. അഫ്സൽ എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ബെറ്റക്കാരന്ന് വിളിക്കാൻ. ചോദ്യം ചോദിച്ചോളൂ അഫ്സൽ. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒന്ന് വ്യക്തമാണ്. ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡിറ്റി ജിയോഗ്രഫി, ജിയോഗ്രഫി ആണല്ലേ. ഒരു അന്തരീക്ഷത്തില്. ഹലോ അഫ്സലേ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാം, ടിവിയുടെ വോളിയം കുറയ്ക്കാമോ? ആ, അപ്പൊ ഇനി നമ്മൾ കേൾക്കുക, നമ്മുടെ അന്തരീക്ഷത്തിൽ നീരാവി എത്താറുണ്ട് ബാഷ്പീകരണം വഴി അല്ലേ? അപ്പൊ ബാഷ്പീകരണം വഴി അന്തരീക്ഷത്തിൽ എത്തുന്ന നീരാവിയുടെ അളവാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്, ആർദ്രത. മനസ്സിലാവുന്നുണ്ടോ? ഹ്യൂമിഡിറ്റി എന്താണെന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കില്ല. അവിടെ നമ്മൾ ചോദിക്കുന്നത് ഈ ബാഷ്പീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്ത്, അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തെല്ലാം, അത് ചോദിക്കാം. അപ്പോൾ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാകണമെങ്കിൽ ജലം ജല തന്മാത്രകളായി മാറണം. അപ്പോൾ ജലം ജല തന്മാത്രകളായി മാറുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ബാഷ്പീകരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബാഷ്പീകരണം നടക്കണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. 1, താപം. ബാഷ്പീകരണം നടക്കണമെങ്കിൽ ചൂട് ആവശ്യമാണ്, താപം, ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുപോലെ ബാഷ്പീകരണം നടക്കണമെങ്കിൽ ജലം ആവശ്യമാണ് അല്ലെ? ജലം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും, താപം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. 3-ാമത്തെ കണ്ടീഷൻ വായുവിൻ്റെ സ്വഭാവമാണ്. വരണ്ട വായുവിന് കൂടുതൽ നീരാവിയെ വലിച്ചെടുക്കാൻ കഴിയും.
ആർദ്രമായ വായുവിന് കുറച്ച് നീരാവിയെ വലിച്ചെടുക്കാൻ കഴിയുള്ളൂ. ക്ലിയറായോ? അപ്പം താപം, അതുപോലെ ജലലഭ്യത, വായുവിൻ്റെ സ്വഭാവം വരണ്ടതാണോ അല്ലെങ്കിൽ പിന്നെ ഹ്യൂമിഡിറ്റി ഉള്ള ആർദ്രത ഉള്ളതാണോ, ഈ മൂന്ന് കണ്ടീഷൻസ് നമ്മളവിടെ നോക്കേണ്ടതുണ്ട്. അഫ്സൽ ഓക്കെ ആണോ? ശരി, ഓക്കെ അഫ്സൽ, ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, നന്നായി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ സർ, നമ്മളിപ്പം ജോഗ്രഫിയുടെ ടൈപ്പ് ഓഫ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഒരു ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാനുണ്ടോ? അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ മറ്റൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുള്ളത്, രണ്ട് കോളങ്ങളായി ചില വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഒരു എ കോളത്തിൽ ഒരു സ്വഭാവമുള്ള വിവരങ്ങളും ബി കോളത്തിൽ മറ്റൊരു സ്വഭാവമുള്ള വിവരങ്ങൾ തന്നിട്ട് ഇതിനെ പട്ടികപ്പെടുത്താനായി ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒന്നാമത്തെ പാഠത്തിൽ നവോത്ഥാന സാഹിത്യകാരന്മാരും അവരുടെ പുസ്തകങ്ങളുണ്ട്. സാഹിത്യകാരന്മാരൊരു കോളത്തിലും പുസ്തകങ്ങൾ മറ്റൊരു കോളത്തിൽ നിന്നിട്ട് ബന്ധിപ്പിക്കാൻ ചോദിക്കാം. മറ്റൊന്ന്, അതുപോലെ തന്നെ ഈ അതിലെ നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാരെ അവരെ കണ്ടുപിടുത്തങ്ങളെയും തന്ന ശേഷം ആ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ആറാമത്തെ പാഠത്തിലുള്ള ഈ സാഹിത്യ പ്രസ്ഥാനങ്ങളെ സാഹിത്യകാരന്മാരെയും തന്നിട്ട് അവയെ ബന്ധപ്പെടുത്താൻ ചോദിക്കാം. പിന്നെ മറ്റൊന്ന്, ഇതുപോലെ ഈ എ കോളത്തിൽ ഒരു വിവരം തരികയും ബി കോളം അത് ബ്ലാങ്കായി ഇടുകയും രണ്ടാമത്തതിൽ ബി ഇടുകയും എ ബ്ലാങ്കായി ഇടുകയും ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാമെന്നാണ്. അത് നമുക്കൊരു പക്ഷേ വരുന്ന ഈ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അത്തരം മോഡലുകൾ കാണിച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ കഴിയുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിപ്പം ഒരു കോളിലോട്ട് കടക്കാം. ഹലോ, ഹലോ, ആരാണ്? ഞാൻ സബീനയാണ്. എവിടുന്ന് വിളിക്കുന്നു സബീന? മലപ്പുറം. ചോദ്യം ചോദിച്ചോളൂ. ജലസംഭരണികളുടെ രൂപീകരണം ആഗോള താപനം വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നത് എങ്ങനെ? ഓക്കെ, നല്ല ചോദ്യമാണ് അല്ലേ. ജലസംഭരണികൾ എവിടെയാണ് നിർമ്മിക്കുന്നതെന്ന് അറിയാമല്ലോ. ഒരു ജല ഒരു ഒരു നദിയുടെ കുറുകെയാണ് ഒരു ജലസംഭരണി നിർമ്മിക്കുന്നത്. അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഈ ജലസംഭരണിയുടെ പുറകിൽ വരുന്ന വനഭൂമി, ഈ വനഭൂമിയിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് അല്ലേ? അപ്പം ഈ വെള്ളം കെട്ടി നിൽക്കുന്ന വനഭൂമിയിൽ പെടുന്ന സസ്യജന്തുജാലങ്ങൾ നശിക്കുന്നു. അതൊരു എക്കോളജിക്കൽ പ്രശ്നമാണ്. രണ്ടാമത്, ഇതിൽ പെട്ടുപോകുന്ന സസ്യജാലങ്ങളും മറ്റും നശിച്ചു പോകുമ്പോൾ, കാലക്രമേണ നശിച്ചു പോകുമ്പോൾ അവിടെ മീഥെയ്ൻ എന്ന് പറയുന്ന വാതകം ഉണ്ടാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? മീഥെയ്ൻ, മീഥെയ്ൻ എന്ന് പറയുന്ന വാതകം ഉണ്ടാകുന്നു. ഈ മീഥെയ്ൻ എന്ന് പറയുന്ന വാതകം, അതുപോലെ തന്നെ പിന്നെ കാർബൺ ഡയോക്സൈഡും അതുണ്ടാകുന്നു. അവിടെ കാർബൺ സൈക്കിൾ ഇല്ലാതാവുകയും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും മീഥെയ്ൻ എന്ന വാതകം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മീഥെയ്നും കാർബൺ ഡയോക്സൈഡും ഹരിതഗൃഹ വാതകങ്ങളാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസാണ്. ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുകയും അന്തരീക്ഷത്തിൻ്റെ താപനില ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത് എന്ന് പറയുന്നത്. ക്ലിയറായോ? ഓക്കെ, ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ആ, ചോദിച്ചോളൂ. ഈ കാൽപനികതയും ആശയവാദവും തമ്മിലുള്ള വ്യത്യാസം? കാൽപ്പനിക സിദ്ധാന്തവും ആശയവാദവും സാർ പറയാം. കാൽപ്പനികത എന്ന് പറയുന്നത് ഈ നവോത്ഥാന കാലത്തിന് ശേഷം ശാസ്ത്രബോധം രൂപപ്പെട്ടപ്പോൾ ഈ ശാസ്ത്രബോധത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടൊരു ഭൗതിക പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. അതായത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാസ്ത്രചിന്തയും യുക്തിബോധവുമായിരുന്നു. ഈ ജ്ഞാനോദയ ചിന്തയെ എതിർത്തുകൊണ്ട് സാഹിത്യരംഗത്തും കലാരംഗത്തും കടന്നു വന്ന ഒരാശയം അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് കാൽപ്പനിക പ്രസ്ഥാനം. അവർ യുക്തിചിന്തയെ നിഷേധിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭാവനയ്ക്ക്, മനുഷ്യൻ്റെ സ്വകാര്യമായ വികാരങ്ങൾക്ക്, മനുഷ്യൻ്റെ ഉത്കണ്ഠകൾക്കും മറ്റു കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നതാണ് കാൽപ്പനിക പ്രസ്ഥാനം. വില്യം ബേഡ്സ്വർത്തിനെ പോലുള്ളവർ, വിക്ടർ ഹ്യൂഗോയെ പോലുള്ളവർ അത്തരത്തിലുള്ള സാഹിത്യ കൃതികൾ രചിച്ചു. അതുപോലെ തന്നെ ജോൺ കോൺസ്റ്റബിളിനെ പോലുള്ളവർ അതുപോലുള്ള ചിത്രങ്ങൾ രചിച്ചു. ബീഥോവിനെ പോലുള്ളവർ സംഗീത സൃഷ്ടികൾ നടത്തി. അപ്പോൾ അത് ജ്ഞാനോദയത്തെ എതിർത്തുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യൻ്റെ ഭാവന വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്ന പ്രസ്ഥാനമാണ് കാൽപ്പനികത അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഒരു ഇതാണ് ആശയവാദം എന്ന് പറയുന്നത്. ജർമ്മനിയിലാണ് ഇത് പ്രധാനമായിട്ടുണ്ടായത്. ഇമ്മാനുവൽ കാന്ത് പോലുള്ള ആളുകളായിരുന്നു ആശയവാദത്തിനുണ്ടായത്. ആശയവാദത്തിൻ്റെ ആളുകൾ പറഞ്ഞത് ഈ ഭൂമി നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആശയങ്ങളാണ്, അല്ല ഭൗതികമായ ഘടകങ്ങളല്ല, മറിച്ച് ആശയങ്ങളാണ്, മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് രൂപപ്പെടുന്ന ആശയങ്ങളാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണമാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നൊരു പ്രസ്ഥാനമാണ് ആശയവാദം. ഇതാണ് നവോത്ഥാനവും ആശയവാദവും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയറായിട്ടുണ്ടോ? അപ്പോൾ അവിടെ ഒരു ആശയവാദം എന്ന് പറയുന്നതേ ഒന്നുകൂടെ ഒന്ന് വ്യക്തമായി പറയുകയാണെങ്കിൽ, ഇപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്
ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, കേട്ടിട്ടുണ്ടോ? അപ്പം ഇതൊരാശയമാണ്, ആശയത്തിന് പ്രാധാന്യം. ഇത് ഇതൊരാശയമാണ്. ഈ ആശയം സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ ജാതി ചിന്തകൾക്കും മതചിന്തകൾക്കും അതീതമായി ആളുകളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എങ്കിൽ ഇതാണ് ആശയവാദം. ക്ലിയറായോ? ആ, ഓക്കെ. അപ്പം നന്നായി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പം നമ്മൾ ഹിസ്റ്ററിയിൽ ഏകദേശം ഒരു അതിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത് നമ്മളൊന്ന് അതിൽ നോക്കിക്കഴിഞ്ഞു. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ജോഗ്രഫിയിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന്. ജോഗ്രഫിയിൽ പ്രധാനമായിട്ടും ഭൂപടങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഭൂപടങ്ങൾ എല്ലാം വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചുകൊണ്ടാണ് പോകേണ്ടത്. ഭൂപടങ്ങൾ തന്നുകൊണ്ട് അല്ലെ ഇൻഡെക്സ് ഒഴിവാക്കും. അപ്പോൾ ഓരോ അതിൽ നൽകിയിട്ടുള്ള ഷെയ്ഡുകൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും പിന്നെ ആ ഭൂപടം എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും ഷെയ്ഡുകൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും അതിനെ വിശകലനം ചെയ്യാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഭൂപടത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ചിത്രങ്ങൾ. പാഠഭാഗത്ത് നിരവധി ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങളെയും ചോദ്യരൂപത്തിൽ വരാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ താരതമ്യം ചെയ്യാനുള്ള രണ്ട് സംഭവങ്ങളെ താരതമ്യം ചെയ്യാനുള്ള രണ്ട് ചോദ്യങ്ങളുടെ സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്താനുള്ള, അതുപോലെ കാരണങ്ങൾ അതിൻ്റെ കാരണമെന്തെന്ന് പറയാനുള്ള ചോദ്യങ്ങൾ, പിന്നെ വിശകലനം ചെയ്യാനുള്ള ചോദ്യങ്ങൾ, വിലയിരുത്താനുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ചോദ്യ സാധ്യതകളുള്ള ഒരു മേഖലയാണിത്. ഓക്കെ, നമുക്കൊരു കോളുണ്ട്, അതിന് ശേഷം. ഹലോ, ഹലോ, ആരാണ്? സന്ദീപ്. സന്ദീപ്, ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്യാമോ? സന്ദീപ്, ഹലോ. ടിവിയുടെ വോളിയം കുറച്ച് ഫോണിൽ ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? ചേർത്തലയിൽ നിന്ന്. ചോദ്യം ചോദിച്ചോളൂ. The distribution of a population in India is not even. Examine the statement based on 4 factors affecting the distribution of population. Okay, Sandeep. Population distribution is based on certain factors, alle? അപ്പൊ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നറിയണം. അല്ലോ, ഫസ്റ്റ് ഫാക്ടർ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ദ കൺട്രി അല്ലേ. അപ്പം വിച്ച് ആർ ദ ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? നോർത്ത് മൗണ്ടൈൻ റേഞ്ചസ്, ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റോ, കോസ്റ്റൽ പ്ലെയിൻ ആണല്ലോ. ഇതിൽ ഏത് പ്രദേശത്തായിരിക്കും പോപ്പുലേഷൻ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്? ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിനിലും കോസ്റ്റൽ പ്ലെയിനിലും പോപ്പുലേഷൻ കൂടുതലായിരിക്കും. അതിനുള്ള കാരണം രണ്ട് മൂന്ന് കാരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഈ പ്രദേശങ്ങളുടെ നിരപ്പാർന്ന ഭൂപ്രകൃതി അല്ലെ. ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എ പ്ലെയിൻ ടോപ്പോഗ്രാഫി. ഇറ്റ് ഈസ് വെരി സൂട്ടബിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് റെയിൽ റോഡ് നെറ്റ്വർക്ക്സ്. ക്ലിയർ അല്ലേ? രണ്ടാമത്, ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ദ ഫെർട്ടൈൽ സോയിൽ ഇസ് വെരി സൂട്ടബിൾ ഫോർ ദ കൾട്ടിവേഷൻ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ കാർഷിക മേഖലയാണ്. അപ്പോൾ ഇന്ത്യയുടെ കാർഷിക മേഖല നോർത്ത് ഇന്ത്യൻ, അതുപോലെ കോസ്റ്റൽ പ്ലെയിൻ. ഇവിടുത്തെ ഫെർട്ടൈൽ സോയിൽ കൃഷിക്ക് വളരെ സഹായകമാകുന്നു. അതുകൊണ്ട് ജനങ്ങൾ അവിടെ കൂടുതൽ തിങ്ങിപ്പാർക്കുന്നു. അപ്പം ഇത് പോപ്പുലേഷനെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്, നോർത്ത് മൗണ്ടൻ റേഞ്ചസ്, ബിക്കോസ് ഓഫ് ദ എന്താ പറയുന്നത് അൺസൂട്ടബിൾ ടോപ്പോഗ്രാഫി റിസൾട്സ് ടു ദ ഫോർ എന്താ ഫോർ സെറ്റിലിംഗ് അല്ലേ. സെറ്റിലിങ്ങിന് വളരെ പിന്നെ മോശമായ അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. ക്ലിയർ അല്ലേ? വീട് വെക്കാനൊക്കെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സെറ്റിൽമെൻറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയാറുള്ളൂ. എന്നിരുന്നാൽ ചില പർട്ടിക്കുലർ റീജിയൻസ് ഇൻ നോർത്ത് മൗണ്ടൻ റേഞ്ചസ് വി ക്യാൻ സീ മെനി സെറ്റിൽമെൻറ്റ്സ്. എവിടെയാണ് കാണുന്നത്? ഇപ്പം മസൂറി, നൈനിത്താൾ, ഡൽഹൌസി, സിംല പോലുള്ള പ്രദേശങ്ങളിൽ പോപ്പുലേഷൻ കൂടുതലാണ് കമ്പയർഡ് വിത്ത് അതർ റീജിയൻസ്. അതിന് കാരണം എന്തായിരിക്കാം? ഹലോ സന്ദീപ്. ഹലോ. അതായത് മസൂറി, നൈനിത്താൾ, ഡൽഹൌസി പോലുള്ള പ്രദേശങ്ങൾ പിന്നെ മൗണ്ടൻ റീജിയനിലാണല്ലോ. ഇപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ മൗണ്ടൻ റീജിയനിലാണല്ലോ, ശരിയല്ലേ? എന്നാൽ ഇവിടെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച്, മറ്റ് മൗണ്ടൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ടൂറിസമാണ്.
അപ്പോൾ ടൂറിസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള മൗണ്ടൻ റീജിയനുകളിൽ പോപ്പുലേഷൻ കൂടുതലായി കാണാം. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ തന്നെ നമ്മൾ പെനിൻസുലാർ പ്ലാറ്റോയിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് മിനറൽ റിസോഴ്സസ് അല്ലേ, മിനറൽ റിസോഴ്സ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, മൈനിങ് അതുപോലെ തന്നെ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ദ അവിടെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ദ പോപ്പുലേഷൻ ആർ സം വാട്ട് ബെറ്റർ ദാൻ മൗണ്ടേനിയസ് റീജിയൻ. ക്ലിയർ അല്ലേ? ആണ്. ഇനി നമുക്കിവിടെ കാണേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് മൈഗ്രേഷൻസ് ഒരു കാരണമാകാറുണ്ട്. ഈ അർബനൈസേഷൻ്റെയും ഇൻഡസ്ട്രിയലൈസേഷൻ്റെയൊക്കെ ഫലമായിട്ട് റൂറൽ റീജിയനുകളിൽ നിന്നും ആളുകൾ അർബൻ റീജിയനുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഗ്രാമീണ മേഖലകളിൽ നിന്നും ആളുകൾ നഗര കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെന്ന് കുടിയേറുന്നു, തൊഴിൽ സാധ്യതകൾ തേടി കുടിയേറുന്നു. ഇതും അവിടുത്തെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഫാക്ടറാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊക്കെയാണ് എഴുതേണ്ടുന്നത്. സന്ദീപ്, സന്ദീപ് തൃപ്തികരമാണോ? സാറ്റിസ്ഫൈഡ് ആണോ സന്ദീപ്? ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. ലൈവ് വിത്ത് ലെസൺസിൽ ഇനി ചെറിയൊരു ഇടവേള. ലൈവ് വിത്ത് ലെസൺസിലേക്ക് സ്വാഗതം. സാമൂഹ്യ ശാസ്ത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. സർ, നമ്മൾ ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും മാതൃകകളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചു. ഇനിയും പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, സോഷ്യോളജി, എക്കണോമിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമ്മളിപ്പോൾ യൂസഫ് സാറ് പറഞ്ഞ പോലെ ഹിസ്റ്ററി 30 മാർക്കാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജി ഉൾപ്പെടെയാണ് 30 മാർക്ക് അതിനകത്ത് ചോദിക്കുന്നത്. പിന്നെ പൊളിറ്റിക്സിൻ്റെ 10 മാർക്കിൻ്റെയാണ് ചോദിക്കുന്നത്. ആ പൊളിറ്റിക്സിൻ്റെ 10 മാർക്കിൽ നമുക്ക് വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെയുള്ളതെല്ലാം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിനകത്ത് തന്നെ നമ്മുടെ പിന്നെ യു എൻ ഒയുടെ കാര്യങ്ങളും, പിന്നെ ലാസ്റ്റിൽ നമ്മുടെ ഐക്യരാഷ്ട്ര. ഹലോ, ആരാണ്? ഹലോ, ഗായത്രി, ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹലോ, ഹലോ, ആ ഗായത്രി, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ തൃശ്ശൂരിൽ നിന്ന്. ചോദ്യം ചോദിച്ചോളൂ ഗായത്രി. യൂറോപ്പിലെ ദേശീയതയെ കുറിച്ച് ഒന്ന് പറയാമോ? യൂറോപ്പിലെ ദേശീയത അല്ലേ? ദേശീയത എന്നത് 18-ാം നൂറ്റാണ്ടോടുകൂടി രൂപപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അത് ദേശീയത സോഷ്യോളജിയിലും ഉണ്ട്, ഹിസ്റ്ററിയിലും വരുന്ന ഒരു ഭാഗമാണ് ദേശീയത. ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മളോട് ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു തോന്നൽ, എ ഫീലിംഗ് ഓഫ് ഒൺനെസ് അമംഗ് ദ പീപ്പിൾ ഓഫ് എ നേഷൻ, അതാണ് നാഷണാലിസം. സാധാരണ രണ്ട് തരത്തിൽ ദേശീയത ഉണ്ട്, ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രതിരോധ ദേശീയതയും ആക്രാമക ദേശീയതയും തമ്മിലുള്ള വ്യത്യാസം പറയാം. പ്രതിരോധ ദേശീയത എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയത 19-ാം നൂറ്റാണ്ടോടി രൂപപ്പെട്ടതാണല്ലോ. ഇന്ത്യൻ ദേശീയത പ്രതിരോധ ദേശീയതയ്ക്ക് ഉദാഹരണമായി പറയാൻ കഴിയുന്നതാണ്. അതായത് ബ്രിട്ടൻ നമ്മളെ ചൂഷണം ചെയ്തപ്പോൾ, ബ്രിട്ടൻ നമ്മളെ അടിച്ചമർത്തിയപ്പോൾ, ബ്രിട്ടൻ നമ്മളെ കീഴടക്കിയപ്പോൾ, ആ ബ്രിട്ടനെ പ്രതിരോധിക്കാനായി, ബ്രിട്ടൻ്റെ ആക്രമണത്തെയും ചൂഷണത്തെയും പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യക്കാർ ഒന്നിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിൽ ദേശീയത ഉണ്ടാകുന്നത്. അങ്ങനെ അവരുടെ ആക്രമണത്തെ ചെറുക്കാനായി, അവരുടെ ചൂഷണത്തെ ചെറുക്കാനായുള്ള നമ്മുടെ ഒന്നിക്കലാണ് പ്രതിരോധ ദേശീയത എന്ന് പറയുന്നത്. മറ്റൊന്ന് ആക്രാമക ദേശീയത, അഗ്രസീവ് നാഷണാലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം 1870 ഇറ്റലിയും 1871 ജർമ്മനിയും ഏകീകരിക്കപ്പെടുകയാണ്. അതുവരെ ഇറ്റലി ജർമ്മനി എന്ന് പറയുന്ന രാഷ്ട്രങ്ങളെ 1915 വിയന്ന സമ്മേളനം വിഭജിച്ച ശേഷം ആ രണ്ട് രാഷ്ട്രങ്ങളില്ലല്ലോ. ഈ ഇറ്റലി എന്നും ജർമ്മനി എന്നും പറയുന്ന രണ്ട് രാഷ്ട്രങ്ങളെ, യൂറോപ്പിലെ രണ്ട് രാഷ്ട്രങ്ങളെ ഏകീകരിക്കാൻ അവിടെ ഉപയോഗിക്കപ്പെട്ടതും ദേശീയത തന്നെയാണ്.
പക്ഷെ അവിടെ ദേശീയത അവർ ഉപയോഗിച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ പല പ്രദേശങ്ങളിലായി പലരുടെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെ ആക്രമിച്ചും യുദ്ധം ചെയ്തും ഒന്നിപ്പിച്ചുകൊണ്ടാണ് ഇറ്റലിയും ജർമ്മനിയും ഏകീകരിച്ചത്. അതെ അതെ. അപ്പോൾ അവിടെ ഇറ്റലിയെയും ജർമ്മനിയും ഏകീകരിക്കാൻ അവർ ഉപയോഗിച്ചതും ദേശീയത തന്നെയാണ്. പക്ഷേ അവിടെ ഒന്നിക്കൽ നടന്നത് അക്രമത്തിലൂടെയാണ്. അപ്പോൾ ഒന്ന് അക്രമം കൊണ്ട് ദേശീയതയുടെ പേര് പറഞ്ഞ് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നു. മറുവശത്ത് ഒരു വിഭാഗം നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒന്നിക്കുന്നു. അത് പ്രതിരോധ ദേശീയതയും മറ്റത് ആക്രാമക ദേശീയതയും. ഇവിടെ ആക്രാമക ദേശീയത ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ഏകീകരണവും അതുപോലെ തന്നെ പ്രതിരോധ ദേശീയതയ്ക്ക് ഉദാഹരണമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെയും പറയാവുന്നതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിച്ചത്. പിന്നെ നമ്മുടെ യൂറോപ്പിലുണ്ടായ ദേശീയത യഥാർത്ഥത്തിൽ അക്രാമക ദേശീയത തന്നെയാണ്. അത് കൂടുതലും വർഗത്തിൻ്റെ പേര് പറഞ്ഞ് വർഗശുദ്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവിടെ അവർ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത്. ബാൽക്കൻ ക്രൈസിസ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. സാറ് പറഞ്ഞ ഈ ദേശീയത ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമാകുമ്പോൾ കുറച്ചുകൂടി ശക്തമാകുന്നുണ്ട്. ആ ദേശീയതയാണ് ഒന്നാം ലോകയുദ്ധത്തിന് കാരണമായി മാറുന്നതും. ഈ പറഞ്ഞ ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ഏകീകരണത്തോട് ശക്തിപ്പെട്ട ആക്രാമക ദേശീയതയാണ് പിന്നീട് ഒന്നാം ലോകയുദ്ധത്തിൻ്റെ പെട്ടെന്ന് പ്രധാനപ്പെട്ടൊരു കാരണമായി മാറുന്നതും. ഞാൻ ഉദാഹരണം കൊടുക്കാം, ഫാസിസം നാസിസം എല്ലാം തന്നെ ആക്രാമക ദേശീയത്തിന് ദേശീയതയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, ക്ലിയറായോ? ഓക്കെ, അപ്പോൾ നന്നായി എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സോ നമ്മൾ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയിലും എക്കണോമിക്സിൻ്റെ ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സംസാരിക്കുമായിരുന്നു. പൊളിറ്റിക്സിൽ നിന്ന് നമുക്ക് പറഞ്ഞ പോലെ തന്നെ 10 മാർക്കിൻ്റെ ചോദ്യമാണ് അവിടുന്ന് വരുന്നത്. സോഷ്യോളജിയിൽ നിന്ന് 5 മാർക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 5 മാർക്കും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു 27 മാർക്കിൻ്റെ ഹിസ്റ്ററിയും പിന്നെ 3 മാർക്കിൻ്റെയാണ് അവിടെ സോഷ്യോളജി കൊടുത്തത്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ ഇന്ത്യ ഒരു വംശ മ്യൂസിയമാണ്, പിന്നെ അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസംഘടനയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേക ഏജൻസികൾ ഏതൊക്കെയാണ്, പിന്നെ ഇൻ്റർനാഷണൽ ഗവൺമെൻ്റ് സ്ഥാപനങ്ങളും നോൺ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഏതൊക്കെയാണ്, അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എക്സാമ്പിളായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങൾ, അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളായിട്ട് ഇപ്പോൾ ഇതുവരെയും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, ഉപഭോക്തൃ സമിതിയുടെ അല്ല ഉപഭോക്താക്കളുടെ അവകാശം എന്താണ്. അത് ഈ കഴിഞ്ഞിടയ്ക്കൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചില്ല. അത് ചിലപ്പോൾ സാധ്യതയുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കാമെന്നുള്ളത്. നമുക്കൊരു കോൾ ഉണ്ടതിന് ശേഷം. ഹലോ ഹലോ ഹലോ, ഞാൻ ഹരികൃഷ്ണ. ഹരികൃഷ്ണൻ, ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്യാമോ? എവിടുന്ന് വിളിക്കുന്നു? തൃശൂർ. ചോദ്യം ചോദിച്ചോളൂ. ട്രീറ്റി ഓഫ് വെർസായി ജർമ്മനിയെ എങ്ങനെ എഫക്ട് ചെയ്തു എന്ന്. വെർസായി ഉടമ്പടിയെ കുറിച്ചാണ് ചോദിച്ചത്. ഒന്നാം ലോകയുദ്ധാനന്തരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായിട്ട് വിജയിച്ച രാഷ്ട്രങ്ങൾ നിരവധി ഉടമ്പടികൾ ഒപ്പിട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ പിന്നീട് 2-ാം ലോകയുദ്ധത്തിന് തന്നെ കാരണമായി മാറുകയും ചെയ്ത ഒരു ഉടമ്പടിയാണ് ജർമ്മനിയുമായി 1919 വിജയിച്ച രാഷ്ട്രങ്ങൾ ഒപ്പിട്ട വെർസായി ഉടമ്പടി. ഇത് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഈ വെർസായി ഉടമ്പടി എങ്ങനെയാണ് ജർമ്മനിയെ ബാധിച്ചതെന്ന്. വെർസായി ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് 4 പ്രധാന കാര്യങ്ങളാണ് ജർമ്മനിയോട് പറഞ്ഞത്. 1, വെർസായി ഉടമ്പടി പ്രകാരം ജർമ്മനിക്കുണ്ടായിരുന്ന കോളനികൾ നഷ്ടപ്പെട്ടു. 2, ജർമ്മനി ഒരു യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടു, എല്ലാ യുദ്ധക്കുറ്റവും ജർമ്മനിയുടെ മേൽ ചാർത്തപ്പെട്ടു. 3, ജർമ്മനി ഒരു വൻതുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. 4, ജർമ്മനിയെ നിരായുധീകരിച്ചു. ഇതാണ് വെർസായി സന്ധി എങ്ങനെയാണ് ജർമ്മനിയെ ബാധിച്ചതെന്നതിൻ്റെ 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇത് 2 മാർക്കിനോ ഒരുപക്ഷെ 4 മാർക്കിനോ വരെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. പിന്നീട് 2-ാം ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങൾ പറയുമ്പോഴും ഈ വെർസായി ഉടമ്പടി ഒരു കാരണമായി വരുന്നുണ്ട്. ക്ലിയറായിട്ടുണ്ടോ? ക്ലിയറായോ? ഓക്കെ, അപ്പം നന്നായി പരീക്ഷ എഴുതുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സാർ, അപ്പോൾ നമ്മൾ എല്ലാ വിഷയങ്ങളുടെയും ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഒരു മാതൃകാ ചോദ്യത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിലോട്ടോ പോകാം. ഇസ്രയേലിലെ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ചോദിക്കാവുന്ന ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ക്വസ്റ്റ്യൻ വായിക്കട്ടോ. ആ മോണിറ്ററിലേക്ക് നോക്കുക. ആധുനിക യുഗം ഇറ്റലിയിൽ ആവിർഭവിക്കാനിടയായ സാഹചര്യം വിശദമാക്കുക. ഈ ചോദ്യം ഇതിൻ്റെ ഉത്തരം വരുന്ന തരത്തിൽ മറ്റ് 1-2 ചോദ്യങ്ങളോട് ചോദിക്കാവുന്നുണ്ട്. പക്ഷേ നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ ആവിർഭവിച്ചു, അല്ലെങ്കിൽ ആധുനിക യുഗത്തിൻ്റെ വെള്ളി നക്ഷത്രം എന്തുകൊണ്ട് ഇറ്റലിയിൽ ആവിർഭവിച്ചു, വ്യത്യസ്തമായൊരു ഭരണരീതി എങ്ങനെയാണ്, ഒരു ആധുനിക ലോകം എങ്ങനെ ഇറ്റലിയിൽ ഉണ്ടായി, ഇത്തരം ഘടകങ്ങളൊക്കെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് വരാവുന്നതാണ്. അവിടെ നമ്മൾ പറയേണ്ട 1-2 കാര്യങ്ങൾ. 1,
ഈ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യാ സമുദ്ര ലോകത്ത് നിന്ന് വാണിജ്യത്തിൻ്റെ കേന്ദ്രം മെഡിറ്ററേനിയൻ കേന്ദ്രത്തിലെങ്കിലും മധ്യതരണേഴിക്ക് മാറാനുള്ള സാഹചര്യമില്ല. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാര ബന്ധം പണ്ട് പ്രധാനമായി നടന്നിരുന്ന ഒരു കച്ചവട പാത കരമാർഗമായിരുന്നു, പട്ടുതുണിപ്പാത എന്നറിയപ്പെട്ടു. ആ അതിൻ്റെ ആദ്യ വ്യാപാര കേന്ദ്രം നമ്മുടെ ഇന്ത്യ സമുദ്രമായിരുന്നു. അത് ഇന്ത്യ സമുദ്ര ലോക വ്യാപാരം എന്നറിയപ്പെടുന്നു. അറബികളാണ് നടത്തിയത്. പിൽക്കാലത്ത് ഇത് മധ്യതരണ്യാഴിയിലേക്ക് മാറുകയും ആ മധ്യതരണ്യാഴി കേന്ദ്രീകരിച്ച വ്യാപാരത്തിൻ്റെ കേന്ദ്രം കോൺസ്റ്റാൻറ്റിനോപ്പിളായിരുന്നു. ഈ അറബികൾ കൊണ്ടുപോയ സാധനങ്ങൾ അവിടെ നിന്ന് ഇറ്റാലിയൻ കച്ചവടക്കാർ വാങ്ങുകയും ഇറ്റലിയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കൊണ്ട് ഒരുപാട് തുറമുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് വാങ്ങുകയും അവരാണ് യൂറോപ്പിലേക്ക് കച്ചവടം നടത്തുകയും ചെയ്തത്. അങ്ങനെ ഇറ്റലിയിലൊരു കച്ചവടക്കാരും കച്ചവട വർഗവും വളർന്നു വന്ന് തുടർന്ന് ഇറ്റലിയിലെ പട്ടണങ്ങൾ വളർന്നു വരികയാണ്. അവിടെ സമ്പന്ന കുടുംബങ്ങൾ വളർന്നു വരികയാണ്. ഈ സമ്പന്ന കുടുംബങ്ങൾ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഇറ്റലിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കച്ചവടക്കാരുടെ പിന്തുണയോടും പ്രോത്സാഹനത്തോടും കൂടി സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഇറ്റലിയിലേക്ക് വന്നത് ഇറ്റലിയൻ നവോത്ഥാനത്തിനും ആധുനിക ലോകത്തിനും ഒക്കെ ആവിർഭാവത്തിന് ഇടവരുന്നതാണ്. ഈ ഒരു ചോദ്യം രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ആരാണ്? ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹലോ, പേരെന്താണ്? ആരിഫ്. എവിടുന്ന് വിളിക്കുന്നു? ഫാരിസ്. ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ ഫാരിസ്. റഷ്യൻ വിപ്ലവം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാതൃകാ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. എസ്ഐ ചോദ്യം തന്നെയായിരുന്നു റഷ്യൻ വിപ്ലവം. 1917 നടന്ന റഷ്യൻ വിപ്ലവം ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നു. റഷ്യൻ വിപ്ലവത്തിന് പ്രധാനമായ കാരണങ്ങളായിരുന്നത് ഒന്ന്, അവിടെ ഭരിച്ചിരുന്ന സർചക്രവർത്തിമാരുടെ, അന്നത്തെ നിക്കോളാസ് രണ്ടാമനായിരുന്നു, സർചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം ഒരു ഘടകമാണ്. അവിടെ കാർഷിക രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കർഷകർക്ക് സ്വന്തമായി കൃഷിഭൂമിയില്ല, ജന്മിമാരുടെ ചൂഷണം, ആ പിന്നെ സമൂഹത്തിൽ വരുമ്പോൾ സാമൂഹികമായി പല തട്ടുകളായി, പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം അവകാശ ആനുകൂല്യങ്ങൾ അനുഭവിച്ചപ്പോൾ താഴെത്തട്ടിലെ കർഷകനും തൊഴിലാളിക്കും ഒരു അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. സാമൂഹികമായി സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങളോ അല്ലെങ്കിൽ അസമത്വമോ, സർചക്രവർത്തിമാരുടെ ഏകാധിപത്യം, പിന്നെ അവിടെ മാർക്സിസ്റ്റ് ആശയങ്ങളുടെയും സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും സ്വാധീനം, ഒന്നാലോക യുദ്ധത്തിൽ റഷ്യക്കുണ്ടായ പരാജയങ്ങളോ തിരിച്ചടികളോ, ഇതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിന് വഴിതെളിച്ച പശ്ചാത്തലമൊരുക്കിയ ഘടകങ്ങൾ. റഷ്യൻ വിപ്ലവത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആദ്യത്തെ ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് മെൻഷേവിക്കൾ എന്നറിയപ്പെടുന്ന മിതവാദി വിഭാഗമായിരുന്നു. അവർ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വരുന്നു. ഫെബ്രുവരി വിപ്ലവം നടത്തിയത് മെൻഷേവിക്കുകളായിരുന്നു. ഫെബ്രുവരി വിപ്ലവം കൊണ്ട് റഷ്യയിലുണ്ടായ ഏക സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് റഷ്യയിൽ നിലവിലിരുന്ന സർചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ റഷ്യയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ റഷ്യൻ വിപ്ലവത്തിന് വഴിതെളിച്ച പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ ഈ കറൻസ്കിയുടെ താൽക്കാലിക ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അന്ന് സൂറിച്ചിലായിരുന്ന ലെനിൻ റഷ്യയിലേക്ക് വരികയും ബോൾഷേവിക്കുകളെ സംഘടിപ്പിക്കുകയും ഈ നിലവിലിരിക്കുന്ന മെൻഷേവിക്കുകളുടെ കെറൻസ്കിയുടെ ഗവൺമെൻറ്റിനെതിരെ മറ്റൊരു വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ ബോൾഷേവിക് വിപ്ലവം എന്ന് പറയുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായിരുന്നു. ബോൾഷേവിക് വിപ്ലവത്തെ തുടർന്ന് മെൻഷേവിക്കുകൾ അധികാരത്തിൽ പോകുന്നു. ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ചെയ്യുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് നടപ്പിലാക്കുന്നു. റഷ്യ സോവിയറ്റ് യൂണിയനായി മാറുന്നു. അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നു. ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളായി തന്നെ പറയാവുന്ന രണ്ട് ഘടകങ്ങളാണ് റഷ്യ സാമ്പത്തിക ശക്തിയെ മാറ്റുന്നതിന് വഴിതെളിച്ച ഒരു പക്ഷേ ഈ യുദ്ധകാല കമ്മ്യൂണിസവും അതുപോലെ പുത്തൻ സാമ്പത്തികം. അത് സാറൊന്ന് വിശദീകരിച്ചാൽ മതിയാവും. യുദ്ധകാല കമ്മ്യൂണിസം റഷ്യയിലെ യുദ്ധം മൂലം തകർന്ന റഷ്യയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ്. അതായത് സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം കുറച്ചുകൊണ്ട് കാർഷിക പിന്നെ സർക്കാർ ഗവൺമെൻറ് മേഖലയിലെ വ്യവസായങ്ങൾ ആരംഭിക്കുകയും അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ തൊഴിലാളികൾക്ക് കൂലിയായി കൊടുക്കുകയും ബാക്കിയുള്ള സർക്കാരിലേക്ക് കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലുണ്ടായ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് ശേഖരിച്ചുകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്തു. അങ്ങനെ ഒരു സർക്കാർ, പിന്നെ ഗവൺമെൻറ്റിന് മേൽക്കോയ്മയുള്ള ഒരു വ്യവസ്ഥയാണ് യുദ്ധകാല കമ്മ്യൂണിസത്തിലൂടെ ലെനിൻ നടപ്പിലാക്കി. എന്നാൽ അതിന് പിന്നീട് കുറേ അവിടെ തന്നെയുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായപ്പോൾ വീണ്ടും ലെനിൻ വീണ്ടും കമ്മ്യൂണിസത്തിൽ നിന്ന് വീണ്ടും ഒരു പകുതി പിന്നെ ക്യാപിറ്റലിസ്റ്റിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് പുത്തൻ സാമ്പത്തിക നയം. അപ്പോൾ തിരിച്ചവിടെ കർഷകർക്ക് ഏത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും കൃഷി ചെയ്യാനുള്ള അവകാശം കൊടുത്തു.
അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് 3 പോയിന്റാണ് രണ്ടിനുമുള്ളത്. യുദ്ധകാല മുണിസം 3 പോയിന്റാണ്, പുത്തൻ സാമ്പത്തിക നയവും 3 പോയിന്റാണ്. അതിന് തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് വേജ് ശമ്പളം പകരമായിട്ട് നൽകി, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തും കൃഷി ചെയ്യാനുള്ള അവകാശം നമ്മുടെ കർഷകർക്ക് കൊടുത്തു, അതുപോലെ വിൽക്കാനുള്ള അവകാശം കൊടുത്തു. പിന്നെ അതുപോലെ 3-ാമത് നടപ്പിലാക്കിയത് സ്വകാര്യ മേഖലയിൽ ചില വ്യവസായങ്ങൾ ആരംഭിക്കാനായിട്ട് ലെനിൻ നടപടിയായിരുന്നു. ചെറുകിട വ്യവസായങ്ങൾ, വലിയ വൻകിടയല്ല, ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ അനുമതി നൽകി. അങ്ങനെ 3 പോയിന്റ് അപ്പുറവും ഇപ്പുറവും എഴുതി കഴിഞ്ഞാൽ നമ്മൾ താരതമ്യം ചെയ്യാൻ മിക്കവാറും ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. അത് ശരിയായിട്ട് പഠിക്കുകയാണ്. ഫാരിസ്, ക്ലിയർ ആയോ? കോൺഫിഡൻസ്? മതനവീകരണം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിലവിലിരുന്ന അന്നത്തെ സഭയുടെ സഭയെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഉണ്ടായതാണ് മതനവീകരണം. മാർട്ടിൻ ലൂതറും മറ്റുമൊക്കെ നേതൃത്വം കൊടുത്ത് ജർമ്മനിയിലും മറ്റിടങ്ങളിൽ ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ സഭ സ്വയം നവീകരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. അതാണ് പ്രതിനവീകരണം അല്ലെങ്കിൽ കൗണ്ടർ റിഫർമേഷൻ. മതനവീകരണം യൂറോപ്യൻ സഭയ്ക്കെതിരായി അതിനെ നവീകരിക്കാനുണ്ടായ ഒരു പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനം. പ്രതിനവീകരണം യൂറോപ്യൻ സഭ സ്വയം നവീകരിക്കാനുണ്ടായ ശ്രമം. 3 ഏജൻസികൾ വഴിയാണ് പ്രതിനവീകരണം നടപ്പിലാക്കിയത്. ഈശോ സഭ എന്ന സൊസൈറ്റി ഓഫ് ജീസസ്, ഇൻക്വിസിഷൻ എന്ന മതദ്രോഹ വിചാരണ കോടതി, അതുപോലെ തന്നെ ഇൻഡെക്സ് എന്ന് പറയുന്ന വിശ്വാസികൾ വായിച്ചുകൂടാത്ത ഒരു പുസ്തകങ്ങളുടെ പട്ടിക തയ്യാറാക്കി. ഈ 2-3 ഘടകങ്ങളിലൂടെയാണ് പ്രതിനവീകരണം നടപ്പിലാക്കിയത്. ഇതും ഒരു പക്ഷേ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഒരു പഴയ പട്ടാളക്കാരൻ്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത്. ഇതും ഒരു പക്ഷേ ഈ താരതമ്യത്തിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പ്രധാനമായിട്ടുള്ളത്. അതെ, മതനവീകരണം ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ, അതുപോലെ തന്നെ ഉൾറിക് സിംഗ്ലി സ്വിറ്റ്സർലൻഡിൽ ഒക്കെയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫാരിസ് ക്ലിയർ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. സർ, ഇപ്പോൾ നമുക്ക് നമ്മൾ ഇനിയിപ്പം ജോഗ്രഫിയിലെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഒരു കോളും കൂടെ ഉണ്ട്, അതിന് ശേഷം പോകാം. ഹലോ, ആരാണ്? പേരൊന്നുകൂടെ പറയാമോ? അരുൺദാസ്. എവിടുന്ന് വിളിക്കുന്നു? കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. ചോദ്യം ചോദിച്ചോളൂ. 7-ാമത്തെ പാഠത്തിലെ ഒരൊറ്റ ഭൂമിയിൽ നിന്നേ ബ്ലോഗുകളെ കുറിച്ച് രൂപപ്പെടുന്നതിനെ. നമ്മുടെ ഭൂമിയിലുള്ള സർവ ജീവജാലങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് ജെല്ലി രൂപത്തിലുള്ള ഒരു വസ്തുവിൽ നിന്നുമാണെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. അപ്പോൾ ജെല്ലി രൂപത്തിലുള്ള ഈ വസ്തുവിൽ നിന്നുമാണ് സർവ ജീവജാലങ്ങളിൽ രൂപം. ഈ ജെല്ലി രൂപത്തിലുള്ള വസ്തുവിനെയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഇത് പരിസ്ഥിതിയിൽ നിന്നും ഊർജത്തെ വലിച്ചെടുക്കാനും ആഹാരം വലിച്ചെടുക്കാനും വളരാനും പ്രത്യുൽപാദനം നടത്താനും കഴിയുന്നതായിരുന്നു. അപ്പം ഈ ഗ്ലോബിൽ നിന്നും പരിണമിച്ചാണ് പിന്നീട് മറ്റ് സസ്യജാലങ്ങൾ ഉണ്ടാവുകയും പിന്നെ ജീവജാലങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു എന്നാണ് സങ്കല്പം. ഓക്കെ, മറ്റൊന്നും സംശയമുണ്ടോ? ഓക്കെ, അപ്പം ഈ പരീക്ഷ നന്നായി എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ സർ, അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ചോദ്യത്തിലോട്ട് കൂടെ കിടക്കാമല്ലോ അല്ലേ. ജോഗ്രഫിയിലെ ഒരു ചോദ്യം സർ, ഒന്നാമത്തെ ലിസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പം ജോഗ്രഫിയിലോട്ട് നീങ്ങാം. ജോഗ്രഫിയിൽ നമുക്ക് ഇതിൽ വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിശദീകരിക്കാൻ ചോദിക്കാം. ഒരു നല്ല ചോദ്യമാണ്. അപ്പം അന്തരീക്ഷ മർദ്ദം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല, എന്തുകൊണ്ട്? അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് വിശദീകരിക്കുക. ഇതിൽ പറയേണ്ടത് 3 പോയിന്റുകളാണ്, 3 സ്കോറിനുള്ള ചോദ്യമാണ്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം താപമാണ്, മറ്റൊന്ന് ഉയരമാണ്, പിന്നൊന്ന് ആർദ്രതയാണ്. താപം വർദ്ധിക്കുമ്പോൾ ആ പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അതുപോലെ തന്നെ ഉയരം കൂടുമ്പോൾ ഭൂമിയുടെ അല്ലെങ്കിൽ എന്താ പറയുക, സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയും. നമുക്കൊരു കോൾ ഉണ്ട്, അതിന് ശേഷം തുടരാം. ഹലോ, ഹലോ, ആരാണ്? അനസ്. എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ അനസ്, ചോദ്യം ചോദിച്ചോളൂ. ഫ്രഞ്ച് വിപ്ലവം ഒന്ന് വിശദീകരിക്കാം. ഫ്രഞ്ച് വിപ്ലവം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എസ് എക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു അതും മദ്ര പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഫ്രാൻസിലുണ്ടായ ഒരു മധ്യവർഗത്തിൻ്റെ ഉയർച്ചയാണ്.
അതായത് ഫ്യൂഡലിസത്തിൽ നിന്ന് കച്ചവടത്തിലേക്ക് വരുമ്പോൾ കച്ചവടവും വാണിജ്യത്തിൻ്റെ വളർച്ചയുടെ ഫലമായി ഒരു മധ്യവർഗം ഉയർന്നു വരികയും എന്നാൽ ആ മധ്യവർഗത്തിന് ഫ്രാൻസിൽ അധികാരമില്ലാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അവർ അധികാരത്തിന് വേണ്ടി നടത്തിയ ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അതുകൊണ്ടാണ് അതിനെ ബൂർഷ്വാ വിപ്ലവം എന്ന് വിളിക്കേണ്ടി വരുന്നത്. ബൂർഷ്വാസിയാണ് നടത്തിയത്, മധ്യവർഗത്തെയാണ് ബൂർഷ്വാസി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഫ്രാൻസിലുണ്ടായിരുന്ന സാമൂഹികമായ നേരത്തെ പറഞ്ഞ അസമത്വങ്ങളാണ്. ഫ്രാൻസിലെ ഏറ്റവും മുകൾ തട്ടിൽ പുരോഹിതന്മാരും തൊട്ടു താഴെ പ്രഭുക്കന്മാരും, ഏറ്റവും തട്ടിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മധ്യവർഗം. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ അവർക്ക് അധികാരമില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. ഈ ഒരു സാമൂഹിക വിഭജനം, പിന്നെ ഫ്രഞ്ച് ചിന്തകന്മാർ റൂസോയെ വോൾട്ടേറെ പോലുള്ള സാമൂഹിക ചിന്തകന്മാരുടെ സ്വാധീനം, സാമൂഹിക വിഭജനങ്ങൾ, ഫ്രാൻസിൽ നിലനിന്ന ബൂർബൻ രാജാക്കന്മാരുടെ ഏകാധിപത്യം, ഇതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രധാനമായിട്ട് മടിതെളിച്ചിട്ടുള്ളത്. കർഷകരോടുള്ള കർഷകർക്കും തൊഴിലാളികൾക്കും ഒക്കെ അവരും ഈ മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. അവർക്കൊക്കെ അധികാരം ലഭിക്കാതിരുന്ന ഒരു ഘടകമാണ്. ഫ്രാൻസിൽ നിലവിലിരുന്ന പാർലമെൻറ്റ് എസ്റ്റേറ്റ് ജനറൽ മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ഏറ്റവും മുകളിലത്തെ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തത് പ്രഭുക്കന്മാർ, മൂന്നാമത്തതായിരുന്നു മധ്യവർഗം. ഈ 1789 മുമ്പ് 1614 എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. 175 വർഷമായി ഫ്രഞ്ച് പാർലമെൻറ് ഇതുവരെയും വിളിച്ചു ചേർത്തിട്ടില്ലായിരുന്നു ബൂർബൻ ചക്രവർത്തിമാർ. അവസാനം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അന്നത്തെ ചക്രവർത്തി ലൂയി 16-ന് പൈസ വേണമെന്നപ്പോൾ പുതിയ നികുതി ഏർപ്പെടുത്തണം. അങ്ങനെയാണ് 1789 അദ്ദേഹം ഫ്രഞ്ച് പാർലമെൻറ്റ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ഇതിനു മുമ്പ് അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ടർഗോ, നെക്കർ തുടങ്ങിയ സാമ്പത്തിക വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരും മധ്യവർഗത്തിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് കണ്ട് അവരെയും മാറ്റുകയാണുണ്ടായിരുന്നു. അവസാനം ഈ പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുമ്പോൾ വന്നപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞത് ഒരു എസ്റ്റേറ്റ്, നേരത്തെ നിലവിലിരുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഏത് വിഷയം വന്നാലും ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ രണ്ട് വോട്ട് ചെയ്യും, മൂന്നാമത്തെ എസ്റ്റേറ്റ് എതിർ വോട്ട് ചെയ്തതിലും അവർ പരാജയപ്പെടുകയുണ്ടായത്. പക്ഷേ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ അന്ന് പറഞ്ഞത് ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു വോട്ടല്ല, ഒരാൾക്ക് ഒരു വോട്ട് എന്ന തരത്തിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മധ്യവർഗ്ഗക്കാരായതുകൊണ്ട് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരായതുകൊണ്ടും ഒരാൾക്ക് ഒരു വോട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ജയിക്കുക, മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളായിരിക്കും. ഇതിനെ ഇദ്ദേഹം എതിർത്തു, മൂന്നാം എസ്റ്റേറ്റ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അവർ പിറ്റെന്ന് തങ്ങളുടെ മീറ്റിംഗ് കൂടാൻ വരുമ്പോൾ തങ്ങൾ സ്ഥിരമായി കൂടുന്ന സ്ഥലം അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ ചേരുകയും അവരൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിൻ്റെ പുതിയ നിയമ സംവിധാനവും ഭരണഘടനയും കൊണ്ടുവരുന്നു. അതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടത്തുന്നത്. പക്ഷേ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ മാത്രം എടുത്ത് രണ്ട് മാർഗ്ഗരംഗണം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇവരൊരു ഭരണഘടന ഉണ്ടാക്കുന്നു. ഈ ഭരണഘടനാ പ്രകാരം ഫ്രാൻസിൽ ദേശീയ അസംബ്ലി ഉണ്ടാകുന്നു. ആ ദേശീയ അസംബ്ലിയുടെ പ്രവർത്തന ഫലമായിട്ട് ഫ്രാൻസ് റിപ്പബ്ലിക്കായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ പിന്നീട് ഈ വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് പറയുന്ന 1789 ജൂലൈ 14-നുണ്ടായ ബാസ്തി ജയിലിൻ്റെ, പാരീസിലെ ബാസ്തി ജയിലിൻ്റെ പതനമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആരംഭം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രക്ഷോഭം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ദേശീയ അസംബ്ലിയുടെ രൂപീകരണം, ഭരണഘടന രൂപീകരണം, അവസാനം റിപ്പബ്ലിക്കായി മാറുന്നവരെ നോക്കിയാൽ ഇതിനടിസ്ഥാനമായി മാറിയത് മധ്യവർഗത്തിൻ്റെ വളർച്ചയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഫ്രഞ്ച് വിപ്ലവത്തിൽ ബൂർഷ്വാ വിപ്ലവമെന്ന് പറയേണ്ടി വരുന്നത്. ഒരു 6 മാർക്കിനുള്ള എസ്സേ ചോദ്യമായി ഒരു പക്ഷേ പ്രതീക്ഷിക്കാവുന്ന. സാറേ, അവിടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഒരു ചോദ്യം ഇവർ കുട്ടികളെ ശരിയായിട്ട് വായിക്കാത്തതുകൊണ്ടാണ്. അതിനകത്ത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളാണ് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ കാരണങ്ങൾ പറയുമ്പോൾ അവിടെ മൂന്ന് എസ്റ്റേറ്റുകളുടെ അസമത്വം, അതിനകത്ത് എല്ലാ ടാക്സും കൊടുത്തുകൊണ്ടിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റാണ്. മറ്റ് രണ്ട് എസ്റ്റേറ്റുകൾ അവർ സുഖലോലുപരായിട്ട് ജീവിച്ചത് മാത്രമേ ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഇവരെ പ്രഭുക്കന്മാർ അവരുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് കൂലി കൊടുക്കത്തില്ല. രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കൂലി കൊടുക്കുന്നത്. പിന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഈ പ്രഭുക്കന്മാരുടെ മില്ലിൽ തന്നെ പൊടിക്കുകയും അവിടുന്ന് പൈസ കൊടുത്ത് പൊടിപ്പിക്കണമെന്നുള്ളൊരു നിയമമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഗതാഗത രംഗത്ത് പാലങ്ങൾക്ക് ചുങ്കം ചുമത്തി, അതുപോലെ പിന്നെ വാർത്താ ഇവരെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള നികുതികൾ ഈടാക്കി, അങ്ങനെ ഒരു അസമത്വം. ഏറ്റവും കൂടുതൽ ഇവിടെ അസമത്വം അനുഭവപ്പെട്ടത് കർഷകർക്കും, അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള വൈദികർ. ഉയർന്ന വൈദികർ സുഖലോലമായ ജീവിതമാണ് നയിച്ചത്. ഏറ്റവും താഴെത്തട്ടിലുള്ള വൈദികരും ഈ മൂന്നാം സ്റ്റേറ്റിനോട് കൂടി കലാപത്തിന് കാരണമായി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ കാരണം ചോദിക്കുമ്പോൾ പലരും, ഞാൻ പരീക്ഷയെക്കുറിച്ചും കണ്ടത് മുഴുവൻ ഫ്രഞ്ച് വിപ്ലവം മൊത്തം എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാരണം എന്താണെന്ന് മാത്രം എഴുതാനായിട്ട് കുട്ടികൾ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയറായോ അനീസ്? ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായി പരീക്ഷ എഴുതുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അന്തരീക്ഷത്തിൽ താപം വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നു, അതുപോലെ തന്നെ ഉയരം വർദ്ധിക്കുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദവും കുറയുന്നു. അതുപോലെ മൂന്നാമത്തെ ഫാക്ടറായിരുന്നു ആർദ്രത. അപ്പോൾ ആർദ്രത എന്ന് പറയുമ്പം ഈ അവിടെ വായു തന്മാത്രകളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ കൂടുതലായും വരുന്ന സന്ദർഭമായിരിക്കും.
അപ്പോൾ ജലതന്മാത്രകൾക്ക് വായു തന്മാത്രകൾ പ്രയോഗിക്കുന്ന അത്രയും ഭാരം പ്രയോഗിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആർദ്രതയുള്ള ദിവസങ്ങളിലും മർദ്ദം കുറയും. ഇവിടെ കാണുന്ന ഈ മൂന്ന് ഫാക്ടേഴ്സും, താപം, ഉയരം, ആർദ്രത, ഇത് മൂന്നും ഇൻവേഴ്സലി പ്രൊപ്പോർഷനാണ്, അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ് അനുഭവപ്പെടുന്നത്. ഇതൊരു ചോദ്യമാണ്. അപ്പം അപ്പം എനിക്ക് തോന്നുന്നു നമുക്കിനിയും ഇപ്പം നിങ്ങളിത് ക്ലിയർ ആക്കിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത് സോഷ്യോളജിയിലോ പൊളിറ്റിക്കൽ സയൻസിലോ ജോഗ്രഫിയിലോ തന്നെ ഒരു ചോദ്യം കൂടെ, അത് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ ചോദിക്കാം. വാണിജ്യവാദം, മൺസൂൺ കാറ്റ് എന്നിവയിൽ കോറിയോലിസിസ് പ്രഭാവത്തിൻ്റെ സ്വാധീനം ഏത് വിധമാണ്? നല്ലൊരു ചോദ്യമാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് അത് നാല് മാർക്കിന്റെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് ഇപ്പം ചോദ്യം ഇതാണ്, വാണിജ്യവാദം. നമുക്കൊരു കോൾ ഉണ്ടെന്ന് അതിന് ശേഷം തുടരാം, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാലോ. ഹലോ, ഹലോ, ആരാണ്? സിജോ. സിജോ എവിടെ നിന്ന് വിളിക്കുന്നു? ചോദ്യം ചോദിച്ചോളൂ. ദേശീയോദ്ഗ്രഥനം എന്നാൽ എന്ത്? പൊളിറ്റിക്സിലെ ഒരു ചോദ്യമാണത്. അപ്പൊ നമ്മുടെ ദേശീയോദ്ഗ്രഥനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഷ, വേഷം, ആചാരങ്ങൾ, വർഗം, ജാതി, മതം എന്നിവയ്ക്കൊക്കെ അതീതമായിട്ട് നമ്മളിലുണ്ടാകുന്ന, നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ ദേശീയത എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല, നമ്മളെ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു വികാരം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു വികാരം, നമ്മൾ നമ്മുടെ രാജ്യത്തോട് തോന്നുന്ന റെസ്പെക്റ്റ്, ബഹുമാനം, ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒന്നിച്ചു നിർത്തുന്നതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദേശീയോദ്ഗ്രഥനം എന്ന് പറയുന്നത്. അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന പല വർഗങ്ങളും പല ജാതികളും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന, അതാണ് സാധ്യമാവുകയുള്ളൂ. ഓക്കെ ടിജോ, ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, നന്നായി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ജിയോഗ്രഫിയിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. പ്രശ്നം എങ്ങനെയായിരുന്നു? വാണിജ്യവാദം, മൺസൂൺ കാറ്റ് എന്നിവയിൽ കോറിയോലിസ് പ്രഭാവത്തിന്റെ സ്വാധീനം ഏത് വിധമാണ്? അപ്പം ഇത് അറിയേണ്ടത്, ഭൂമിയുടെ ഭ്രമണഫലമായി കാറ്റുകൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ആശയം. ഈ കാറ്റുകളുടെ ദിശാവ്യതിയാനം ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമാണ്. ഈ ഒരു ബേസിക് ഐഡിയയിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ ഉത്തരം എഴുതേണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ ഭൂമധ്യരേഖ, വാണിജ്യവാദങ്ങൾ പൊതുവേ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖയിലേക്കാണ് വീശുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് വീശുന്ന ഈ കാറ്റിൻ്റെ ദിശാവ്യതിയാനം വലത്തോട്ടാകുമ്പോൾ അത് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശും. ദക്ഷിണാർദ്ധഗോളത്തിൽ ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റ് വടക്കോട്ടായതുകൊണ്ട് ഇതിൻ്റെ ദിശാവ്യതിയാനം ഇടത്തോട്ട് തിരിയുന്നതുകൊണ്ട് ആ കാറ്റിൻ്റെ ദിശ തെക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശും. അതുകൊണ്ടാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദമെന്നും വടക്ക് കിഴക്കൻ വാണിജ്യവാദമെന്നും പറയുന്നത്. അതുപോലെയാണ് മൺസൂൺ കാറ്റ്. മൺസൂൺ കാറ്റ് രണ്ടും വടക്കോട്ട് വീശുന്നതും തെക്കോട്ട് വീശുന്നതും ഉത്തരാർദ്ധഗോളത്തിൽ തന്നെ ആയതുകൊണ്ട് അത് ദിശാവ്യതിയാനം വലത്തോട്ടാകുന്നു. ദിശാവ്യതിയാനം വലത്തോട്ടാകുന്നു. അപ്പോൾ വലത്തോട്ടാകുമ്പോൾ വടക്കോട്ട് വീശുന്ന, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റ് വലത്തോട്ട് തിരിയുന്നത് കൊണ്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്നു. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു കോൾ ഉണ്ട്. ആയിക്കോട്ടെ. ഓക്കെ, ഹലോ. ഹലോ, ആരാണ്? ഞാൻ ഹരി. ഹരി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ നോർത്ത് കൊടുക്കുന്നു. ചോദ്യം ചോദിച്ചോളൂ ഹരി. ഹലോ സാർ. ഹലോ, അത് പിന്നെ കൃത്യമായി പറഞ്ഞാല് അത് ഉക്രൈൻ സമതലം അല്ലെങ്കിൽ നോർത്ത് യൂറോപ്യൻ സമതലത്തിൻ്റെ കിഴക്കേ അറ്റത്തായിട്ട് ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തായി കാണുന്ന തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് അത്. പിന്നെ സെൻട്രൽ അപ്ലാൻഡിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം അത് പാഠപുസ്തകത്തിൽ അത് തെറ്റായി കൊടുത്തിട്ടുള്ളതാണ്.
അത് ഉക്രൈൻ സമതലത്തിൽ കൊടുത്തിരിക്കുന്നതാണ് കറക്റ്റ്. ക്ലിയർ ആയോ? ഹരി, ഓക്കെ. അപ്പോൾ അവിടെ പഠിച്ചാൽ മതി. ഉക്രൈൻ സമതലത്തിൽ അല്ലെങ്കിൽ എന്താ ഉത്തര യൂറോപ്യൻ സമതലത്തിൻ്റെ കിഴക്കേ അറ്റത്ത് യൂറോപ്പുമായി ചേരുന്ന ആ ഭാഗത്ത് കാണുന്ന ഒരു പർവ്വതനിരയാണ്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നന്നായി പരീക്ഷ എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൺസൂൺ കാറ്റാണ്. ഇപ്പോൾ ഇതൊരു ഒരു ഒരു വല്ലാത്ത ഒരു ചോദ്യമാണ്. ഈ ദിശകൾ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൺസൂൺ കാറ്റ് ഉത്തരാർദ്ധ ഗോളത്തിൽ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് വീശുന്നത് വടക്കോട്ടാണ്. വടക്കോട്ട് വീശുന്ന കാറ്റ് ഭൂമിയുടെ ഭ്രമണ നിമിത്തം വലത്തോട്ട് തിരിയുമ്പോൾ ആ കാറ്റിൻ്റെ ദിശ തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്നു. അത് തെക്ക് പടിഞ്ഞാറ് മൺസൂണായി മാറുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വീശുന്ന കാറ്റ് അത് വടക്ക് നിന്ന് തെക്കോട്ട് വീശുകയാണ്. അത് വലത്തോട്ട് തിരിയുമ്പോൾ അത് വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നു. അതുകൊണ്ട് ഇതിനെ വടക്ക് കിഴക്കൻ മൺസൂൺ. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു മൂന്ന് സ്കോറിൻ്റെ ചോദ്യം അല്ലേ? മൂന്ന് സ്കോറിൻ്റെ ചോദ്യം, മൂന്ന് പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, യാസിൻ ടിവിയുടെ വോളിയം കുറച്ചിരിക്കുവാണല്ലോ അല്ലേ? ചോദ്യം ചോദിച്ചുള്ളൂ യാസിൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ, രണ്ടാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങൾ ഒരു പക്ഷേ ഒരു എസ്എക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. ആറ് മാർക്കിന് നമ്മളൊന്ന് പറഞ്ഞോ വേഴ്സായി ഉടമ്പടി. നമ്മൾ ഒരു കാര്യം നമ്മൾ നേരത്തെ വളരെ വിശാലമായി ഡിസ്കസ് ചെയ്ത വേഴ്സായി സന്ധി ഒരു കാരണമായി വരുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് ഒന്നാം ലോകയുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയായ സർവരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടത്, അത് അടുത്തൊരു കാരണമായി പറയാം. മറ്റൊരു കാരണം ഫാഷിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും വളർച്ച. ജർമ്മനിയിൽ, ഇറ്റലിയിൽ, സ്പെയിനിൽ, ജപ്പാനിൽ ഇവിടെയൊക്കെ ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞ് ഫാഷിസവും നാസിസവും വളർന്നു വരുന്നു. ഈ ഫാഷിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും വളർച്ച മറ്റൊരു ഘടകമായിരുന്നു. സാമ്രാജ്യത്വ മത്സര്യങ്ങൾ, സാമ്രാജ്യത്വ മത്സര്യമാണ് ജപ്പാനെ മഞ്ചൂറി ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്, ഇറ്റലി എത്യോപ്യ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്, ഹിറ്റ്ലർ ചെക്കോസ്ലാവാക്യയും ആസ്ട്രിയയും പിന്നീട് പോളണ്ടും ആക്രമിച്ചതും ഇതായിരുന്നു. ആ സാമ്രാജ്യത്വ മത്സരങ്ങൾ ഒരു കാരണമായി വരുന്നുണ്ട്. 1938 ഉണ്ടായ മ്യൂണിക് ഉടമ്പടി, മ്യൂണിക് ഉടമ്പടി പ്രത്യേകിച്ച് തന്നെ ഒരു പക്ഷേ രണ്ട് മാർക്കിനും ഒബ്ജക്റ്റീവ് ടൈപ്പിനും ഒക്കെ ചോദിക്കാവുന്നതാണ്. 1939 ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പിട്ട അനാക്രമണ സന്ധി, ഈ അനാക്രമണ സന്ധിയും ഒരു പക്ഷേ രണ്ട് മാർക്കിന് മാത്രം ചോദിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അനാക്രമണ സന്ധിയിൽ ഇത്തരത്തിൽ ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ഒപ്പിട്ടതെന്ന്. നമുക്കറിയാം ജർമ്മനി ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രവും സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവുമാണ്. ഒരിക്കലും യോജിക്കാത്ത രണ്ട് ആശയങ്ങളാണ് 1939 അനാക്രമണ സന്ധിയിൽ ഒപ്പിട്ടത്. അതൊരു പക്ഷേ തന്ത്രപരമായിരുന്നു. ഈ സന്ധിയിൽ ഒപ്പിടുക വഴി ജർമ്മനിയെ ആക്രമിക്കാൻ സോവിയറ്റ് യൂണിയന് സമയം കിട്ടി. ഒരു രണ്ടാം മുന്നണി രൂപീകരിക്കുന്ന സോവിയറ്റ് യൂണിയനെ തടയാൻ ജർമ്മനിക്കും കഴിഞ്ഞു. അങ്ങനെ രണ്ടുപേർക്കും ഒരുപോലെ വിജയകരമായ ഒരു ഉടമ്പടിയായിരുന്നു അനാക്രമണ സന്ധി. ആ അനാക്രമണ സന്ധിയും രണ്ടാം ലോകയുദ്ധത്തിന് വഴിതെളിച്ച ഒരു കാരണമായി വരുന്നുണ്ട്. പിന്നീട് അപ്പീസ്മെൻറ്റ് പോളിസി, പ്രീണന നയം, അതായത് ഫാസിസ്റ്റ് രാഷ്ട്രങ്ങൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജപ്പാനും ജർമ്മനിയും ഇറ്റലിയുമൊക്കെ ആക്രമണങ്ങൾ തുടർന്നപ്പോൾ അവരെ ചെറുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും അവയെ ചെറുക്കാതിരുന്ന നടപടി, നോട്ട് ചെക്കിംഗ് ഫാസിസ്റ്റ് അഗ്രഷൻ, അതെ മ്യൂണിക് ഉടമ്പടിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ചെക്കോസ്ലാവാക്യയിലെ സൊഡറ്റൻ ലാൻഡ് ജർമ്മനി ആവശ്യപ്പെട്ടപ്പോൾ അത് ജർമ്മനിക്ക് കൊടുക്കുകയായിരുന്നു ചെയ്ത്. ആ അത് ഈ അപ്പീസ്മെൻ്റ് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1938 മ്യൂണിക് ഉടമ്പടി. അപ്പോൾ ആ പ്രീണന നയം, അതുപോലെ പെട്ടെന്നുള്ള കാരണമായി പറയുന്നത് 1939 സെപ്റ്റംബർ 1 ഹിറ്റ്ലർ പോളണ്ട് ആക്രമിച്ചത്. ഇതൊക്കെ രണ്ടാം ലോകയുദ്ധത്തിന് വഴിതെളിച്ച പശ്ചാത്തല കാരണങ്ങളായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി, ഒന്നാം ലോകയുദ്ധം തുടർന്ന് 1929 അമേരിക്കയിൽ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം രണ്ടാം ലോകയുദ്ധത്തിന് വഴിതെളിച്ച ഘടകങ്ങളാണ്. അതൊരു ആറ് മാർക്കിന് ചോദിച്ചാൽ നമുക്ക് ആറ് മാർക്ക് യഥേഷ്ടം പോയിന്റുകൾ പുസ്തകത്തിലുണ്ട്. യാസിൻ, നന്നായി എഴുതാൻ പറ്റുമല്ലോ അല്ലേ ഇനിയിപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ലൈവ് വിത്ത് ലെസൺസിൽ. ഇനി ചെറിയൊരു ഇടവേള. വിക്ടേഴ്സ് വാർത്തകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്നവ. ഏവർക്കും വിക്ടേഴ്സ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാങ്കുകളുടെ സുരക്ഷയ്ക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശം. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ റെക്കോർഡുകളുടെ പെരുമഴ കണ്ടു. 2014 സംസ്കൃത അധ്യാപക പരീക്ഷ പുതിയ സ്കീം. ഇതൊരു ന്യൂസ് ഷോ അല്ല, ആനുകാലികമായ അറിവുകൾ മാത്രം. ആഫ്രിക്കൻ ഗാന്ധിയുടെ സംസ്കാര ചടങ്ങ് ലോകം ഇതുവരെ കാണാത്ത ചടങ്ങാക്കി മാറ്റാൻ ദക്ഷിണാഫ്രിക്ക ഒരുങ്ങി. നൊബേൽ സമ്മാന വിതരണം ഇന്ന് നടക്കും. പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് ഫെബ്രുവരി 1 നടക്കും.
ശാസ്ത്ര ലോകത്തിന് പുത്തനുണർവ് പകർന്ന് ലോകത്തിലാദ്യമായി ജീവനുള്ള കൃത്രിമ മനുഷ്യന് അമേരിക്കയിൽ രൂപം നൽകി. ഞങ്ങളെ പോലെയുള്ള നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്ന വാർത്തകൾ കാണുക വിക്ടേഴ്സ് ചാനൽ. ലൈവ് വിത്ത് ലെസൺസിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഇപ്പോൾ ഒരു കോളുണ്ട്. ഹലോ, ഹലോ, ആരാണ്? അഞ്ജു. അഞ്ജു, എവിടുന്ന് അഞ്ജലി എവിടുന്ന് വിളിക്കുന്നു? തൃശ്ശൂർ. ചോദ്യം ചോദിച്ചോളൂ. സാർ, എനിക്ക് റഷ്യൻ ഡബ്ലിഷൻ ഒന്ന് പറഞ്ഞു തരാമോ? നേരത്തെ നമ്മൾ ചോദ്യം ചർച്ച ചെയ്തതാണ്, എന്നാലും ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് പറയാം. 1917 റഷ്യൻ വിപ്ലവം ഉണ്ടായത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്നാണ് അതിനെ വിലയിരുത്തുന്നത്. റഷ്യൻ വിപ്ലവത്തിനുള്ള പ്രധാന കാരണങ്ങൾ: റഷ്യയിൽ നിലവിലിരുന്ന സർചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യം, അവിടുത്തെ സാമൂഹിക അസമത്വം. സാമൂഹിക അസമത്വം എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും അടങ്ങുന്ന ഉന്നതവർഗം എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചപ്പോൾ താഴെത്തട്ടുള്ള കർഷകർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും അവശതകളാണ് അനുഭവിക്കേണ്ടി വന്നത്. റഷ്യൻ മാക്സിം ഗോർക്കിയും ലിയോ ടോൾസ്റ്റോയും പോലുള്ള സാഹിത്യകാരന്മാരുടെ സ്വാധീനം, അതുപോലെ തന്നെ കാറൽ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം, ഒന്നാം ലോകയുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം, ഇതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിന് വേണ്ടി തെളിച്ചിട്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ. റഷ്യൻ വിപ്ലവത്തിൻ്റെ രണ്ട് ഘട്ടമുണ്ടായിരുന്നു. ഒന്ന് മെൻഷേവിക്കുകളുടെ നേതൃത്വത്തിൽ നടന്ന ഫെബ്രുവരി വിപ്ലവവും മറ്റൊന്ന് ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷേവിക്കുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ ഒക്ടോബർ വിപ്ലവവും. ഇതിൻ്റെ ഫലമായിട്ട് വരാവുന്ന രണ്ട് പോയിന്റുകളാണ്: ഒന്ന്, അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാനായി ലെനിൻ നടപ്പിലാക്കിയ യുദ്ധകാല കമ്മ്യൂണിസവും 1921 അത് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം. ക്ലിയറായോ അഞ്ജലി? ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും കോൾ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് അഞ്ജലി. നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ അപ്രായോഗികത പരോക്ഷ ജനാധിപത്യത്തിന് വഴിയൊരുക്കി, ഈ പ്രസ്താവനയ്ക്ക് വിശദീകരണം നൽകുക. അപ്പോൾ അത് ഇങ്ങനൊരു ചോദ്യം വന്നാൽ ആദ്യം എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്കൊരു കോൾ ഉണ്ട്, പിന്നെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ഹലോ, ഹലോ, ഞാൻ റുഫ. റുഫ എവിടുന്ന് വിളിക്കുന്നു? ചോദ്യം ചോദിച്ചോളൂ റുഫ. റുഫ, യെസ്, പറഞ്ഞോളൂ റുഫ. ബയോമുകളെ കുറിച്ചാണോ? ഒരു നിശ്ചിത പരിസ്ഥിതിയിൽ, അതായത് നിശ്ചിത പിന്നെ ഭൂപ്രദേശത്തെ നിശ്ചിത മണ്ണിൽ നിശ്ചിത കാലാവസ്ഥയിൽ നിവസിക്കുന്ന സസ്യജന്തുജാലങ്ങളെയാണ് നമ്മൾ ബയോമുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് പലതരം ബയോമുകളുണ്ട്. ഇപ്പം വനം എന്ന ഒരു ബയോം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട്. ഇപ്പം ഉഷ്ണമേഖല കാടുകൾ, അതുപോലെ തന്നെ അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഒന്ന് നിത്യഹരിത വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാ, ഇപ്പോഴും പച്ച വിരിച്ച് നിൽക്കുന്ന വനങ്ങളാണ്. അപ്പോൾ അർദ്ധ നിത്യഹരിത വനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇലപൊഴിയും കാടുകളെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ പിന്നെ പുൽമേടുകൾ, സ്റ്റെപ്പി എന്നോ പ്രയറി എന്നൊക്കെ പറയുന്ന പുൽമേടുകൾ, ഇതൊക്കെ തന്നെ ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ വനം എന്ന് പറയുന്ന ബയോമുകളുടെ ഉപവിഭാഗങ്ങളാണ്. അതുപോലെ മറ്റൊന്നാണ് ജലാശയങ്ങൾ. ജലാശയങ്ങൾ ഒരു ബയോമാണ്. അപ്പോൾ സമുദ്രം എന്ന് പറയുന്ന മേഖലയിൽ പ്രത്യേകതരം ജീവജാലങ്ങളാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ കായലുകളിൽ, പിന്നെ സമുദ്രങ്ങളിൽ ഇല്ലാത്ത മറ്റു ചില ജീവജാലങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ നദികളിൽ, ഇപ്പം നമ്മൾ സമുദ്ര മത്സ്യങ്ങളെയും പിന്നെ കായലുകളിലെയും നദികളിലെയും മത്സ്യങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമല്ലേ ഉള്ളത്? അവര് പ്രത്യേക പരിസ്ഥിതിയിൽ, പ്രത്യേക പിന്നെ പരിസ്ഥിതിയിൽ രൂപം കൊള്ളുന്ന ജീവജാലങ്ങളാണ് അല്ലേ. അതുപോലെ സസ്യജാലങ്ങൾ, ഇതൊക്കെയാണ് ബയോമുകൾ എന്ന് നമ്മൾ പറയുന്നത്. റുഫ, ഹലോ, വ്യക്തമായോ?
കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും നാളെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ഞങ്ങളുടെ ടീമിന്റെ മുഴുവൻ പ്രാർത്ഥനയുണ്ട്. റുഫ, വളരെ കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ എഴുതുക, എഴുതാൻ കഴിയും. മനസ്സിലാവുന്നു, ടെൻഷൻ ഒന്നും വേണ്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച കുട്ടികൾ പരീക്ഷ എഴുതുന്ന വിഷയം സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ നമ്മള് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, 3 മാർക്കിനാണ് ചോദ്യമെങ്കിൽ 3 പോയിന്റിൽ മാത്രം എഴുതുക. 2 സ്കോറിനാണെങ്കിൽ 2 പോയിന്റിനെ ബേസ് ചെയ്ത് മാത്രം ഉത്തരം എഴുതുക. 4 മാർക്കാണെങ്കിൽ 4 പോയിന്റിനെ ബേസ് ചെയ്ത് മാത്രം ഉത്തരം എഴുതുക. ക്ലിയർ ആവുന്നുണ്ടോ? അനാവശ്യമായ വിശദീകരണങ്ങൾ ഒഴിവാക്കണം കേട്ടോ. സമയം തികയാതെ പോകുന്നു എന്നുള്ള പരാതി നമ്മൾ ഒഴിവാക്കണം. ക്ലിയർ ആയല്ലോ? എസ്എക്ക് മാത്രം ചെറിയ വിശദീകരണം. എസ് എഴുതുമ്പോൾ നമ്മൾ 6 പോയിന്റിനെ വിശദീകരിച്ച് എഴുതുക. ഒരു സ്കോറിന് ഒരു പിന്നെ ഒരു പോയിന്റിന് ഒരു സ്കോർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? വളരെ റിലാക്സ് ചെയ്ത് പരീക്ഷ എഴുതണം. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓക്കെ ഓക്കെ റിഫാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ സോ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുവരെ. പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് ആദ്യമേ ഒന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ജനങ്ങൾ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാണെന്നാണ് പ്രത്യക്ഷ ജനാധിപത്യം. പക്ഷെ അത് എല്ലായിടത്തും നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ നമ്മൾ USAയിലെ ചില സ്റ്റേറ്റുകളിലും സ്വിറ്റ്സർലൻഡിലും ഭാഗമായിട്ട് ഇത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പം അത് എല്ലാ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം, ഇന്ത്യയിൽ എന്തുകൊണ്ട് പ്രത്യക്ഷ ജനാധിപത്യം നടപ്പിലാകുന്നില്ല? അങ്ങനെ നേരത്തെ അങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അന്ന് ദേശരാഷ്ട്രങ്ങളിൽ ഉണ്ടായതാണ്, ധാരാളം ദേശരാഷ്ട്രങ്ങളുണ്ടായി. അതുപോലെ തന്നെ ദേശരാഷ്ട്രങ്ങളുണ്ടായപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു. ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ മുഴുവൻ ജനങ്ങൾക്കും ഈ പ്രത്യക്ഷ ജനാധിപത്യ രീതിയിൽ അവർക്ക് പിന്നെ ഭരണത്തിൽ പങ്കാളികളാകാൻ ബുദ്ധിമുട്ട് വന്നു. അതുപോലെ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലായിരുന്നു ആദ്യകാല പ്രത്യക്ഷ ജനാധിപത്യത്തിൽ. പക്ഷേ നമുക്കിപ്പോൾ എല്ലാ സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ട്. അതുപോലെ പ്രായപൂർത്തി വോട്ടവകാശം ഇവിടെ നടപ്പിലാക്കി. ഇതപ്പോൾ ഇതെല്ലാം ഈ 4 ഘടകങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം നമുക്ക് പ്രായോഗികമല്ലാതായി മാറി. ആ 4 പോയിന്റാണ് പ്രധാനമായിട്ട് എഴുതേണ്ടത് നമ്മുടെ. പക്ഷേ ഇന്ത്യയിൽ ഈ പ്രത്യക്ഷ ജനാധിപത്യം നടപ്പിലാകുന്നുണ്ട്, അത് നമ്മുടെ ഗ്രാമസഭകളിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ 4 പോയിന്റുകളിൽ ഊന്നിയാണ് എഴുതുന്നത്. 4 പോയിന്റുകളാണ് നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. നഗരരാഷ്ട്രങ്ങൾ ദേശരാഷ്ട്രങ്ങളായി മാറുന്നു. അതുപോലെ തന്നെ പ്രായപൂർത്തി വോട്ടവകാശം ലഭിച്ചത് 2, സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 3, പിന്നെ അതുപോലെ ജനസംഖ്യ വർദ്ധിച്ചു. 4 പോയിന്റ് 4 സ്കോർ. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, ആരാണ്? നിഖിൽ. നിഖിൽ എവിടെ നിന്ന് വിളിക്കുന്നു? ചോദ്യം ചോദിച്ചോളൂ നിഖിൽ. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഏത് യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണ് നിഖിലെ? പക്ഷേ കഴിഞ്ഞ പബ്ലിക് പരീക്ഷയ്ക്ക് 2013 എസ്എ ചോദ്യമായി വന്നതാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഒരുപാട് സാമൂഹ്യ അനാചാരങ്ങൾ നിലനിൽക്കുന്നൊരു ദേശമായിരുന്നു. ഐത്തം, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ, ശൈശവ വിവാഹം, ഇങ്ങനെ ഒരുപാട് സാമൂഹ്യ അനാചാരങ്ങൾ നിലനിന്നൊരു ദേശമായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് പോലും വിശേഷിപ്പിച്ചത്. ഇത്തരം സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ കേരളത്തിൽ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിഷ്കർത്താക്കളായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വൈകുണ്ഠസ്വാമികളുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്, ചട്ടമ്പിസ്വാമികളുണ്ട്, അയ്യങ്കാളിയുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, വക്കം അബ്ദുൽ ഖാദറുണ്ട്. അപ്പോൾ ഇവരൊക്കെ എതിർത്ത സാമൂഹ്യ അനാചാരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ വക്ക അബ്ദുൽ ഖാദർ മൗലവി എന്ന് തന്നെ പറയണം. അതെ, വക്ക അബ്ദുൽ ഖാദർ മൗലവി. വേറെ വക്ക അബ്ദുൽ ഖാദർ INA ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്, അതുകൊണ്ട് വക്ക അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഇവർ ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹ്യ അനാചാരങ്ങളെ എതിർക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് വൈകുണ്ഠസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തി, ശ്രീനാരായണ ഗുരു SNDP രൂപീകരിച്ചു. അത് പ്രസ്ഥാനങ്ങളായി വരുന്നതാണ് ശ്രീനാരായണ ഗുരു. പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന ആശയങ്ങൾ മനുഷ്യന് നൽകി. ചട്ടമ്പിസ്വാമികളും ഇത്തരത്തിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അയ്യങ്കാളി കേരളത്തിലെ പിന്നോക്ക വിഭാഗക്കാരുടെ മോചനത്തിന് വേണ്ടി പോരാടിയൊരാളായിരുന്നു. അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ. വക്ക അബ്ദുൽ ഖാദർ മൗലവി ഒരു പക്ഷേ സ്വദേശാഭിമാനി എന്ന പത്രം പോലും സ്ഥാപിച്ചുകൊണ്ട് പോരാടിയിരുന്നു. അപ്പോൾ ഇത്തരം സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നിലവിലിരുന്ന സാമൂഹ്യ അനാചാരങ്ങളെ മാറ്റി ഒരു ആധുനിക കേരളത്തിലേക്ക് നമ്മളെ നയിച്ചത്.
അത്തരത്തിൽ വേണം ഒരു പക്ഷേ എസ്എ ചോദ്യമായിട്ട് വരെ ചോദിക്കാവുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സാമൂഹ്യ അനാചാരങ്ങളെക്കുറിച്ചൊരു വിശദീകരണവും ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരെക്കുറിച്ച് ഓരോ പോയിന്റുകൾ എഴുതുമ്പോൾ ഒരു എസ്എ ചോദ്യമാകുന്നതായിരിക്കും. നേരത്തെ സാറേ അത് ശ്രീനാരായണ ഗുരു ആരെങ്കിലും ഒരാളെ പറ്റി എഴുതാനായിട്ട് 3 മാർക്കിൻ്റെ ചോദ്യം അങ്ങനെയും ചോദിക്കാം. അവർ ശ്രീനാരായണ ഗുരുവിൻ്റെ ആരെയൊന്നും പലപ്പോഴും ചോദിച്ചില്ലേ, അപ്പോൾ അത് ഏതെങ്കിലും ഒരാളെ പറ്റി ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കാൻ നിഖില ശ്രദ്ധിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ചോദ്യം കഴിഞ്ഞു, നമുക്കിനിയും അടുത്ത ചോദ്യത്തിലൂടെ കടക്കാം. ചോദ്യം മറ്റൊരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്തില്ലെന്നാണ് കഴിഞ്ഞിട്ടേ. വംശശുദ്ധി നിലനിർത്താൻ കഴിയാത്തതാണ് ഇന്ത്യൻ സമൂഹം, എന്തുകൊണ്ട്? ഇന്ത്യൻ സമൂഹത്തെ പറ്റി നമ്മൾ നോക്കിയാൽ ഇവിടെ പല വംശങ്ങളിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ബഹുസ്വര സമൂഹം എന്നാണ് നമ്മളെ പറ്റി പറയുന്നത്. ഇന്ത്യയെ പറ്റി പറയുന്ന തന്നെ ഒരു ബഹുസ്വര സമൂഹം എന്നാണ് പറയുന്നത്. ഇവിടെ പടിഞ്ഞാറ് നിന്ന് കുടിയേറിയ ആര്യൻ സംസ്കാരത്തിൽപ്പെട്ടവരും അതുപോലെ മെഡിറ്ററേനിയൻ വർഗ്ഗക്കാരും നിഗ്രിറ്റോ മംഗ്ലോയിഡ് വർഗ്ഗക്കാരും പിന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഇരുളാർ കാടൽ തുടങ്ങിയ മലമ്പണ്ഡാരങ്ങൾ തുടങ്ങിയ പ്രോട്ടോ ആസ്ട്രോയിഡ് വംശക്കാരെയൊക്കെ കേരളത്തിൽ കാണാം. അതുപോലെ തന്നെ കുടിയേറ്റക്കാർ, ആദിവാസികൾ, പിന്നെ മറ്റു വിദേശികളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ തന്നെ. അങ്ങനെ ഇന്ത്യയിൽ ഈ ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു വംശ മ്യൂസിയമാണ്, എല്ലാ വർഗ്ഗക്കാരുമുള്ള ഒരു വംശ മ്യൂസിയമാണ് ഇന്ത്യ. പക്ഷേ ഇവിടെ നോക്കിയാൽ ഒരാളെ പോലും നമുക്ക് ഏത് വർഗ്ഗമാണെന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ഈ പല വംശങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വംശശുദ്ധി എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. അവിടെ എല്ലാ വംശക്കാരും പുതിയ പ്രത്യേകമായിട്ട് കണ്ടെത്താൻ കഴിയാത്തൊരു രീതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് വംശശുദ്ധി നിലനിർത്താൻ ഇന്ത്യക്ക് സമയം. ശ്രദ്ധിച്ചു കാണുമല്ലോ, നമുക്കിനിയും ഒരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ആരാണ്? നിവേദ്യ. എവിടുന്ന് വിളിക്കുന്നു? കണ്ണൂർ. ചോദ്യം ചോദിച്ചുള്ളൂ നിവേദ്യ. പ്രത്യക്ഷാനുഭവവാദം, പോസിറ്റിവിസം, നേരത്തെ ഒരുപക്ഷെ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കും, ആശയവാദം, ഐഡിയലിസം. ആശയവാദത്തിൻ്റെ വക്താക്കൾ പറഞ്ഞത് മനസ്സിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളാണ് സമൂഹത്തിലെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കുന്നതെന്നാണ്. പക്ഷേ ഭൗതികവാദ സോറി പ്രത്യക്ഷാനുഭവവാദക്കാർ, അതായത് പോസിറ്റിവിസത്തിൻ്റെ വക്താക്കൾ പറഞ്ഞത് മനസ്സിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളല്ല, മറിച്ച് ചുറ്റുപാടുകളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാടുകളാണ് ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്ന തരത്തിലാണ് പ്രത്യക്ഷാനുഭവവാദത്തെ പോസിറ്റിവിസത്തിൻ്റെ വക്താക്കൾ പറഞ്ഞ അഗസ്കോംതേക്ക് അതിൻ്റെ ആളായിരുന്നു. ഇതിൻ്റെ കുറച്ചുകൂടി പരിഷ്കരിച്ച ഒരു തീവ്രമായ വിഭാഗമായിരുന്നു ഭൗതികവാദം, മെറ്റീരിയലിസം. ഭൗതികവാദത്തിൻ്റെ പ്രധാന വക്താവ് കാറൽ മാർക്സ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ്റെ ചുറ്റുപാടുകൾ, അവൻ ജീവിക്കുന്ന സമൂഹം അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യങ്ങളാണ്, ഭൗതികമായ ഘടകങ്ങളാണ് എല്ലാ മാറ്റങ്ങളും സൃഷ്ടിക്കുന്നതെന്നാണ്. അതുപോലെ തൻ്റെ ഈ ഭൂമിയെ തന്നെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുകയും ചുറ്റുപാടുകളാണ് എല്ലാ മാറ്റങ്ങളും സൃഷ്ടിക്കുകയെന്ന് പറയുന്നത് ഭൗതികവാദം. അതായത് പ്രത്യക്ഷാനുഭവവാദത്തിൻ്റെ കുറച്ചുകൂടി ഒരു ഉയർന്ന തലമായിരുന്നു ഭൗതികവാദം. ഇവർ രണ്ടുപേരും ചെയ്തത് ആശയവാദത്തെ എതിർക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ചുറ്റുപാടാണ്, ഭൗതിക ഘടകങ്ങളാണ്, ഭൗതിക സാഹചര്യങ്ങളാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കുന്നതെന്നാണ് പ്രത്യക്ഷാനുഭവവാദവും കുറച്ചുകൂടി ഉയർന്ന ഭൗതികവാദവും പറഞ്ഞത്. നിവേദ്യ, വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അപ്പം നന്നായി പരീക്ഷ എഴുതുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓൾ ദി ബെസ്റ്റ്. എക്കണോമിക്സിൽ നിന്നൊരു ചോദ്യം. എക്കണോമിക്സിൽ, ഓക്കെ, എക്കണോമിക്സിലെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വികസനം ഒരേ സമയം സാമൂഹികവും സാമ്പത്തികവുമായ പ്രക്രിയയാണ്, സമർത്ഥിക്കുക എന്നൊരു ചോദ്യം വന്നാൽ അതെങ്ങനെ നമ്മൾ എത്ര മാർക്കിന് എഴുതും, എത്ര പോയിന്റ് എഴുതുമെന്ന് ഷജോൻ സാറെന്ന് പറയാം. ആദ്യം നമ്മളതിൽ പറയേണ്ടത് വികസനം ഒരു സാമ്പത്തിക പ്രക്രിയ ആണ് എന്നുള്ളത്, സമർത്ഥിക്കുക എന്നുള്ളത്. വികസനം ഒരു സാമ്പത്തിക പ്രക്രിയ ആകുന്നത് പ്രതിശീർഷ വരുമാനത്തിലുണ്ടാകുന്ന വർധനവ്, ഒരു രാജ്യത്തെ പിന്നെ ജനങ്ങളുടെ വരുമാനത്തെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. ഇതിൽ വർധനവുണ്ടാവുക, ഇതൊരു പ്രധാന പോയിൻ്റാണ്. രണ്ടാമതവിടെ പറയേണ്ടത് തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാവുക, തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക. ഇനി പറയേണ്ടത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക, ഉൽപ്പാദന വർധനവ് കൈവരിക്കുക. അപ്പോൾ ഈ 4 പോയിൻ്റുകൾ ഒരു വികസനം സാമ്പത്തിക പ്രക്രിയയാണ് എന്ന തലത്തിൽ എഴുതേണ്ടതുണ്ട്. ഇനി വികസനം ഒരു സാമൂഹ്യ പ്രക്രിയയാണെന്ന് പറയുമ്പോൾ അവിടെയും 4 പോയിൻ്റെങ്കിലും മിനിമം എഴുതണം.
എന്തൊക്കെയായിരിക്കണം? ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ലഭിക്കുക, അല്ലേ? അതുപോലെ തന്നെ നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുക, മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം ലഭ്യമാക്കുക, ശിശുമരണ നിരക്ക് കുറയുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് രണ്ടർത്ഥം, വികസനം സാമൂഹിക പ്രക്രിയയായിട്ട് മാറുകയും വികസനം ഒരു സാമ്പത്തിക പ്രക്രിയയായിട്ട് മാറുകയും ചെയ്യും. നാല് മാർക്കിന് നമുക്ക് എഴുതാം. നമുക്കൊരു കോൾ ഉണ്ടായിരുന്നു, നോക്കാം. ഹലോ, ഹലോ, ആരാണ്? എവിടുന്ന് വിളിക്കുന്നു? ചോദ്യം ചോദിച്ചോളൂ. നമ്മള് നേരത്തെ പറഞ്ഞു ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിൽ ശ്രീനാരായണ ഗുരു വഹിച്ച പങ്ക്. ശ്രീനാരായണ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നിരവധി സാമൂഹ്യ അനാചാരങ്ങൾ നിലനിന്നു, അതിനെ എതിർത്തെയാണ് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം ചെയ്ത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ട് പറയാൻ കഴിയുന്നത് 1888 നമ്മുടെ തിരുവനന്തപുരത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നുണ്ട് അദ്ദേഹം. 1903 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കപ്പെടുന്നത്. പിന്നെ കേരളത്തിലെമ്പാടും അദ്ദേഹം നിരവധി കണ്ണാടി പ്രതിഷ്ഠകളും മറ്റും നടത്തുകയുണ്ടായി. ഒരു കണ്ണാടി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയുമെന്നും അങ്ങനെ നിങ്ങളെ നവീകരിക്കുകയാണ് ചെയ്യേണ്ടതെന്നുമാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ജനങ്ങളോട് പറഞ്ഞത്. പിന്നെ അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ശിവഗിരി മഠം സ്ഥാപിച്ചു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ഇത്തരം നിരവധി സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെതായ ആശയങ്ങൾ ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കര രംഗത്ത് ഇടപെടുകയും നിരവധി സാമൂഹ്യ അനാചാരങ്ങൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ. ഉയർന്ന ജാതിക്കാർക്ക് പ്രതിഷ്ഠ നടത്തുന്ന ഒരു സമയത്താണ് അദ്ദേഹം സ്വന്തമായി പ്രതിഷ്ഠ നടത്തിയത്. അതാണ് അതിനകത്തെ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പിന്നെ നടപടിയാണത്. ഓക്കെ, കണ്ണാടി പ്രതിഷ്ഠയൊക്കെ തന്നെ. ഫസീല, ക്ലിയർ ആയോ? ഒരു ഡൗട്ട് കൂടെ ഉണ്ട്, വേഗം ചോദിച്ചോളൂ. ചൈനീസ് വിപ്ലവം അല്ലയോ? ചൈനീസ് വിപ്ലവം നമ്മുടെ പുസ്തകത്തിൽ രണ്ട് പാഠഭാഗത്തായി കിടക്കുന്നതാണ്. മൂന്നാമത്തെ പാഠത്തിലുമുണ്ട്, അഞ്ചാമത്തെ പാഠത്തിലുമുണ്ട്. ഒന്ന്, അതിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് 1911 ഡോക്ടർ സന്യാസന്റെ നേതൃത്വത്തിൽ ചൈനയിൽ നടന്നൊരു വിപ്ലവം. അത് കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവമായിരുന്നു. അത് ചൈനയിൽ നിലവിലിരുന്ന മഞ്ജു രാജവംശം, ചൈനയിൽ മഞ്ജു രാജവംശം നിലനിൽക്കുന്നു, അവർ വിദേശാധിപത്യത്തിന് അനുകൂലമാണ് മഞ്ജു രാജവംശം. അപ്പോൾ വിദേശാധിപത്യത്തെ അനുകൂലിക്കുന്ന മഞ്ജു രാജവംശത്തിനെതിരായി ഗുമിന്താങ്ങൾ 1911 ഡോക്ടർ സന്യാസന്റെ നേതൃത്വത്തിൽ നടത്തിയതാണ് 1911 ചൈനീസ് വിപ്ലവം. ഇത് നിങ്ങൾക്ക് ഈ ഗുമിന്താങ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചെറിയ മാർക്കിന് ചോദിക്കാവുന്നുണ്ട്. ഇതിനുശേഷം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അഞ്ചാമത്തെ പാഠഭാഗത്ത് ചോദിക്കാം. അതെ, അതൊരു പക്ഷേ ഉയർന്ന മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഈ ഗുമിന്താങ് വിപ്ലവത്തിന് ശേഷം ചൈനയിലൊരു ഗുമിന്താങ് ഗവൺമെൻറ് ചൈനയുടെ തെക്കൻ ഭാഗത്ത് അധികാരത്തിൽ വരുന്നു. പിന്നീട് അതിൻ്റെ നേതാവായിട്ട് നേരത്തെ വന്ന ഡോക്ടർ സന്യാസനെ വരുന്നു. പക്ഷേ സന്യാസൻ്റെ കാലഘട്ടത്തിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. സോവിയറ്റ് യൂണിയനുമായിട്ട് വളരെ സൗഹൃദത്തിലാകുന്നു. കമ്മ്യൂണിസ്റ്റുകാരും കുമിന്താങ്ങളും വളരെ സൗഹൃദത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ സന്യാസിൻ്റെ മരണത്തെ തുടർന്ന് ചൈനയിൽ ചിയാങ് കൈഷക് എന്ന് പറയുന്നതാണ് ഗുമിന്താങ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു, അവരെ ശത്രുക്കളായി കാണുന്നു, അവരെ വേട്ടയാടുന്നു. എന്ന് മാത്രമല്ല മുതലാളിത്തത്തോടടുക്കുകയും ജപ്പാനടക്കമുള്ള വിദേശ ശക്തികൾക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 1931 ജപ്പാൻ മഞ്ചൂറി ആക്രമിച്ചപ്പോൾ ചൈന ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ അപ്പോൾ നേരത്തെ ഒരു രാജവംശം നിലനിന്നൊരു സമാന സാഹചര്യത്തിലേക്ക് വീണ്ടും ചൈന പോവുകയാണ്. ഏതിനെയാണോ നേരത്തെ 1911 ചൈന തോൽപ്പിച്ചത് അതേ സാഹചര്യം വീണ്ടും ചൈനയിലുണ്ടാകുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുന്നു, അതിൻ്റെ നേതാവായ മാവോ സേതുങ് വരികയും ചെയ്തു. 1934 അദ്ദേഹം ചൈനയിൽ വിശ്വപ്രസിദ്ധമായ ലോങ് മാർച്ച് നടത്തുന്നു. ഏകദേശം 6000 കിലോമീറ്റർ മാവോ സേതുങ് കമ്മ്യൂണിസ്റ്റുകാർ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന വഴിയിൽ അവർ ഗ്രാമങ്ങൾ ജന്മിമാരെന്ന് മോചിപ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്നു. ഒരുപാട് യുദ്ധങ്ങളും സംഘട്ടനങ്ങളൊക്കെ നടത്തിപ്പോകുന്നു. അങ്ങനെ ലോങ് മാർച്ച് 1937 ഒരു പക്ഷേ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിന് വരാവുന്നൊരു ചോദ്യമാണ് 1937 ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പട്ടിക ചേരുംപടി ചേർക്കാൻ ലോങ് മാർച്ച് മാവോ സേതുങ്ങും ചോദിക്കാവുന്നതാണ്. ഈ 1937 ലോങ് മാർച്ച് കഴിയുമ്പോൾ ചൈനയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ജനപിന്തുണയുള്ള ഒരു പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി മാവോ സേതുങ് വരികയാണ്. ഈ സമയത്ത് രണ്ടാം ലോകയുദ്ധം നടക്കുന്നുണ്ട്. രണ്ടാം ലോകയുദ്ധം കഴിയുമ്പോൾ ജപ്പാനടക്കമുള്ള ചേരി പരാജയപ്പെടുന്നു. തുടർന്ന് ചിയാങ് കൈഷക്ക് ചൈന വിട്ടുപോകുന്നു. 1949 October 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ജനകീയ ചൈന റിപ്പബ്ലിക് നിലവിൽ വരുന്നു. അതിൻ്റെ തലവനായി മാവോ സേതുങ് വരുന്നു. ഈ രണ്ടാം ഘട്ടം ചൈനീസ് വിപ്ലവം നടക്കുന്നത് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആയിരുന്നു.
ഇതാണ് ചൈനീസ് വിപ്ലവം. ഫസീല ക്ലിയർ ആയല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കേ പ്രാവശ്യം. ഓക്കെ, അപ്പം വിളിച്ചതിന് വളരെ നന്ദി. പരീക്ഷയ്ക്ക് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ സർ, നമ്മൾ എക്കണോമിക്സിലെ ഒരു ചോദ്യം കഴിഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യത്തിലൂടെ കടക്കാമല്ലോ അല്ലേ? പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ആഗോളവൽക്കരണത്തെ ത്വരിതപ്പെടുത്തുന്നതിൽ വിദേശ മൂലധനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. വിവിധതരം മൂലധന നിക്ഷേപങ്ങളെ അടിസ്ഥാനമാക്കി പ്രസ്താവനയോട് പ്രതികരിക്കുക. വിവിധതരം മൂലധന നിക്ഷേപങ്ങളാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് എത്ര സ്കോറിന് പ്രതീക്ഷിക്കാം? ഇതൊരു മൂന്ന് സ്കോറിന് ചോദ്യമായിട്ട് പറയാം. അപ്പം ഇതിൽ ആദ്യം പറയേണ്ടത് ഏതൊക്കെയാണ് വിവിധതരം മൂലധനങ്ങൾ എന്ന് പറയണം. അപ്പോൾ വിദേശ മൂലധനങ്ങളെ നമുക്ക് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് പ്രത്യക്ഷ മൂലധനം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത്തേത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ പോയിൻ്റ് എഴുതുന്നതിന് ഒരു സ്കോർ അവർക്ക് കിട്ടും. ഇനി ഓരോന്ന് വിശദീകരിക്കുകയാണ്. അതിൽ പ്രത്യക്ഷ നിക്ഷേപം അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് എഴുതുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിദേശ രാജ്യത്തെ പണം. സർ നമുക്കൊരു കോൾ ഉണ്ട്, അതിന് ശേഷം. ആയിക്കോട്ടെ. ഹലോ. ഹലോ, ആരാണ്? സരയു. സരയു എവിടെ നിന്ന് വിളിക്കുന്നു? കോഴിക്കോട്. ചോദ്യം ചോദിച്ചോളൂ സരയു. സരയു, പണ്ടാരപ്പാട വിളംബരവും ജയന്തി കുടിയാൻ വിളംബരവും കർഷകരുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ഈ രണ്ട് വിളംബരവും കർഷകർക്ക് പ്രതികൂലമായി ബാധിച്ചത്? പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ വരുന്ന രണ്ട് ഘടകങ്ങളാണ് പണ്ടാരപ്പാട്ട വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളോട് സമരസപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളായിരുന്നു. കേരളത്തിലെ കർഷകർക്ക് ഒരു പക്ഷേ അനുഭവിക്കേണ്ടി വന്ന വിവിധ തരം ചൂഷണങ്ങളായിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്, ഈ ജന്മിമാരുടെയും മറ്റും ചൂഷണങ്ങളിൽ നിന്നും നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കർഷകർ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് പറയുമ്പോൾ, കർഷകർ അനുഭവിച്ചൊരു ചൂഷണങ്ങളുടെ തലത്തിൽ നിന്നുകൂടി ഇവയെ കാണാൻ ശ്രമിക്കണം. മുൻ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നികുതി നയങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ കർഷകർ എങ്ങനെയാണ് ചൂഷണത്തിന് വിധേയമായി എന്നും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വരേണ്ടത് ഒന്ന്, കർഷകർക്ക് നികുതി ഭാരം വർദ്ധിക്കുന്നു, കർഷകരുടെ നികുതി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പിടിച്ചു നിർത്താം. പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സരയു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പണ്ടാരം ഭൂമി എന്ന് പറഞ്ഞാൽ സർക്കാർ തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഭൂമിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ബ്രിട്ടീഷ് ഭരണം കേരളത്തിൽ ശക്തമായിട്ട് നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് റെസിഡൻസിന് നമ്മുടെ തിരുവിതാംകൂർ ഗവൺമെൻറ് പണം നൽകണം, കപ്പം നൽകണം. പൈസ തികയാതെ വന്നപ്പോൾ എന്ത് ചെയ്യാം? കൃഷി മാത്രമല്ലേ രാജ്യത്തെ വരുമാന മാർഗമുള്ളൂ. അപ്പോൾ കൃഷിഭൂമി കൃഷി ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. ഇത് ആദ്യ ഘട്ടത്തിൽ കൃഷി ഏൽപ്പിച്ചത്, സർക്കാർ ഭൂമി ഏൽപ്പിച്ചത് തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ആയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ഈഴവ സമുദായത്തിന് മറ്റും ഇത് നൽകുകയും ചെയ്തു. അല്ല, വിളംബരമായിട്ടില്ല. അങ്ങനെ ഇവർ കൃഷി ചെയ്തു, വരുമാനമുണ്ടായി, ആ വരുമാനം ഖജനാവിലേക്ക് പോയി, ആ അവിടെ നിന്ന് പൈസ ബ്രിട്ടീഷുകാർക്ക് നൽകുകയും ചെയ്തു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കൃഷിഭൂമി യഥാർത്ഥത്തിൽ മുസ്ലിം കർഷകർ, ക്രിസ്ത്യൻ കർഷകർ ഇവരുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു, ഞങ്ങളുടെ കൈവശമുള്ള കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കണം, ഉടമസ്ഥ അവകാശം എങ്കിൽ ലഭിക്കണം. ഇത് ശക്തമായ ഒരു ആവശ്യമായി മാറുകയും ഇതൊരു ഡിമാൻഡായി മാറിയപ്പോൾ തിരുവിതാംകൂർ സർക്കാർ ഇവർക്ക് അത് അനുവദിച്ചു കൊടുത്തു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ തിരുവിതാംകൂറിലെ ഭൂമി ഇവിടുത്തെ കർഷക ആരാണോ കൈവച്ചിരുന്നത് അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ് പണ്ടാരപ്പാട്ട വിളംബരം. അത് അതേസമയം ഇതേ ഡിമാൻഡ് തന്നെ അപ്പുറത്തും വെച്ചു മറ്റ് രണ്ട് ഭൂമികളുടെ ദേവസ്വവും ബ്രഹ്മസ്വം. ക്ഷേത്രങ്ങളുടെ വകയായിട്ടുള്ള ഭൂമികളെ ദേവസ്വം വക ഭൂമികളെന്നും അതുപോലെ തന്നെ ബ്രാഹ്മണരുടെ കൈവശമുള്ള ഭൂമിയെ ബ്രഹ്മസ്വം എന്നും പറയുന്നു. ഇത്തരം ഭൂമിയും ഇതേപോലെ കൊടുത്തിരുന്നു. അതിന്മേലുള്ള ഡിമാൻഡും വന്നു, ഈ ഭൂമി അവർക്ക് കിട്ടണം, അതിൻ്റെ അനുവദിച്ച് കിട്ടണം. അങ്ങനെ അത് നമ്മുടെ നായർ സമുദായം പോലെയുള്ള ആളുകൾക്ക് അത് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഭൂമി ദേവസ്വം ബ്രഹ്മസ്വം വക ഭൂമികളൊക്കെ തന്നെ ഈ പിന്നെ ആരാണ് കൈവശം വെച്ചിരുന്നത് അവർക്കൊക്കെ കുറേ കിട്ടാൻ തുടങ്ങി. കിട്ടിയപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഈ രണ്ട് വിളംബരങ്ങളിലൂടെയും യഥാർത്ഥ കർഷകൻ്റെ മണ്ണിൽ പണിയെടുക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ ദുരിതം മാറിയിട്ടില്ല. അവിടെയും ആരായിരുന്നു? ചില ജന്മിമാർ. ആരാണോ ഭൂമി കൈവശം വെച്ചിരുന്നത് അവർ ജന്മിമാരായി മാറി.
ആ ജന്മിയുടെ ഭൂമിയിൽ കൃഷി യഥാർത്ഥത്തിൽ കൃഷി ചെയ്തിരുന്ന കർഷകന് ഈ മണ്ണിന്മേൽ അവകാശമുണ്ടായില്ല. ഈ പിന്നെ അവകാശം കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വന്ന എന്താണ് ശ്രീമതി ഗൗരിയമ്മയുടെ EMS തമ്പൂരിപ്പാടിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്ന എന്താ കർഷക ബന്ധ ബില്ല്. ആ ബില്ല് വന്നതോടുകൂടിയാണ് യഥാർത്ഥ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് കൃഷിഭൂമിയുമേലുള്ള അവകാശം ലഭിക്കുന്നത്. ചോദിച്ചാലേ നമ്മൾ ആ ഇത് ഭൂമി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ആയിട്ട് കൊടുത്ത വിളംബരമാണെന്ന് എഴുതിയ പരോട്ടമാർക്കും ഇത്ര എഴുതണം. ഇതൊരു 4 സ്കോറിനെങ്കിലും എന്റെ ഉത്തരം എഴുതേണ്ടി വരും. ക്ലിയർ ആയോ? ചോദിച്ചോളൂ. ഭൂപടം പിന്നെ ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നമ്മൾ 3 തരം എൻറ്റിറ്റീസ് അല്ലെങ്കിൽ 3 തരം സിമ്പിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് മാപ്പിൽ. ഒന്ന് രേഖ ഉപയോഗിച്ചുകൊണ്ട്, മറ്റൊന്ന് ബിന്ദുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, മറ്റൊന്നൊരു ഏരിയ ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങളത് 3-ാമത്തെ യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് കാണിക്കേണ്ടുന്ന 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് നദികൾ, മറ്റൊന്ന് പർവ്വതങ്ങൾ. വളരെ കട്ടി കുറഞ്ഞ രേഖ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കേണ്ടതാണ് നദികൾ. ക്ലിയറായോ? ഹലോ സരയു. അപ്പോൾ കോൾ ഡിസ്കണക്ട് ആയി, സരയു പിന്നെ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ രേഖ ഉപയോഗിച്ചുകൊണ്ട് നദികൾ ചിത്രീകരിക്കണം, കട്ടി കുറഞ്ഞ രേഖ. അതുപോലെ തന്നെ കട്ടി കൂടിയ രേഖ ഉപയോഗിച്ചുകൊണ്ട് പർവ്വതങ്ങൾ ചിത്രീകരിക്കണം. അപ്പോൾ എവിടെയാണ് അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ വരുന്നത്? ആ ലൊക്കേഷനിൽ രേഖ ഉപയോഗിച്ചുകൊണ്ട് നദിയും പർവ്വതവും ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റൊന്ന് ബിന്ദുക്കൾ വട്ടം വരച്ചുകൊണ്ട്, അത് തുറമുഖങ്ങൾ ചിത്രീകരിക്കുന്നതിന്, എയർപോർട്ടുകൾ ചിത്രീകരിക്കുന്നതിന്, അതുപോലെ തന്നെ റെയിൽവേ ഹെഡ്ക്വാർട്ടറുകൾ ചിത്രീകരിക്കുന്നതിന്, തലസ്ഥാന നഗരങ്ങൾ ചിത്രീകരിക്കുന്നതിന്, വ്യവസായ നഗരങ്ങൾ ചിത്രീകരിക്കുന്നതിനൊക്കെ തന്നെ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പം സംസ്ഥാനം, ഒരു സംസ്ഥാനത്തിൻ്റെ പിന്നെ അടയാളപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ആ സംസ്ഥാനത്തെ ഷെയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ ലൈൻസ് വരച്ചുകൊണ്ട് അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്തുകൊണ്ട് അവിടെ. രണ്ടാമത് കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എവിടെയാണോ വരയ്ക്കുക, എവിടെയാണോ എഴുതുക, നമ്മളൊരു പിന്നെ പശ്ചിമഘട്ടം എന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു രേഖയിലൂടെ പശ്ചിമഘട്ടം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എഴുതണം ഇത് പശ്ചിമഘട്ടമാണെന്ന്. അതുപോലെ നദിയാണെങ്കിൽ അവിടെ എഴുതണം ഇത് കാവേരിയാണ്, ഗോദാവരിയാണെന്ന് എഴുതണം. ഓക്കെ സരയു. ഓക്കെ, നമുക്ക് വേറൊരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ. ഹലോ, ആരാണ്? നിഫ ഗഫൂർ. എവിടുന്ന് വിളിക്കുന്നു നിഫ? ചോക്ലി. ചോദ്യം ചോദിച്ചോളൂ. ജനാധിപത്യം, ഇന്ത്യൻ ജനാധിപത്യം നേടുന്ന വെല്ലുവിളിയാണോ ചോദിച്ചേ? അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേടുന്ന വെല്ലുവിളി. 2 ജനാധിപത്യമുണ്ട് നമുക്ക്. 6-ാമത്തെ ചാപ്റ്റിൽ ഒരു ജനാധിപത്യം, 5-ാമത്തെ ചാപ്റ്റിൽ ഇന്നത്തെ ഇന്ത്യയിലൊരു പിന്നെ ജനാധിപത്യത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ ഇലക്ഷൻ നടക്കാത്തതിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ജനാധിപത്യം എന്ന പാഠത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഓരോ പോയിന്റുകളായിട്ട് നമുക്കത് എഴുതാം. ഒന്ന്, ജനസംഖ്യാ വർധനമാണ് 1-ാമത്തേത്. നമ്മുടെ ഇന്ത്യയിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ജനാധിപത്യത്തെ ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ, പിന്നെ ജാതീയത, വർഗീയത, പിന്നെ ഭാഷാവാദം, പ്രാദേശികവാദം, ഇതെല്ലാം തന്നെ തീവ്രവാദം, ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ നേരിടുന്ന വെല്ലുവിളികളാണ്. അത് ഓരോ പോയിന്റ് വെച്ച് നമുക്ക് അതിനകത്തൊരു 4 പ്രതീക്ഷിക്കാം. വിശദീകരിക്കാൻ എസ് ഐ ചോദിക്കുമെന്ന് തോന്നില്ല. ഹിസ്റ്ററിയിൽ എസ് ഐ ചോദിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കേണ്ട, അല്ല ചോദ്യമല്ല എസ് ഐ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ മറ്റേ ചോദിക്കും, നമ്മൾ 4 4 പോയിന്റുകൾ നമ്മൾ എഴുതിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതേ ഘടകങ്ങൾ തന്നെ പക്ഷേ ഇന്ത്യൻ ദേശീയതയുടെ വെല്ലുവിളികളും വരുന്നുണ്ട് അതിനകത്ത്. ഈ ഘടകങ്ങൾ തന്നെ ഇല്ലാത്ത 2 ഉള്ളൂ, പോപ്പുലേഷൻ്റെത് അവിടെ വരുന്നില്ല. നിരക്ഷരത, നിരക്ഷരതയും നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പം നിരക്ഷരതയും ജനസംഖ്യാ വർധനവും ദേശീയത നേരിടുന്ന വെല്ലുവിളിയിൽ വരുന്നില്ല, അത് ഓർത്താൽ മതി. അത് രണ്ടും കൂടെ താരതമ്യം ചെയ്ത് പഠിച്ചാൽ അവിടെ നിന്ന് ഉറപ്പായിട്ട് ഒരു 4 ചോദിക്കും. ഓക്കെ നിഫ, ക്ലിയർ ആയല്ലോ അല്ലേ? സാർ, അപ്പോൾ നമുക്ക് ചോദ്യത്തിന് എക്സാമ്പിൾസിലോട്ട് കിടക്കാം. നമ്മൾ ഇതൊരു പറയാത്തൊരു ക്വസ്റ്റ്യൻ മേഖല എന്ന് പറഞ്ഞാൽ, ഈ ഒരു 11-ാമത്തെ യൂണിറ്റിൽ, ഹിസ്റ്ററിയുടെ 11-ാമത്തെ യൂണിറ്റിൽ, SS1 11-ാമത്തെ മനുഷ്യാവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ അതെ.
അപ്പോൾ അതിന് 3 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ നോക്കാം, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഏതൊക്കെ തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്? ഏതെങ്കിലും 3 സന്ദർഭങ്ങൾ എഴുതുക. 3 സ്കോറിനായിരിക്കും അത്. പ്രത്യേകമായിട്ട് നമ്മൾ സ്ത്രീകൾ തൊഴിൽ സ്ഥലങ്ങളിൽ നേരിടുന്ന അവഗണന, അല്ലെങ്കിൽ അവിടെ സ്ത്രീകളോടാവണ പൊതുസ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നുണ്ട്. പിന്നെ സ്ത്രീകളോടുള്ള അവഗണന, പൊതുവേ നമുക്കറിയാലോ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കായികപരമായ ജോലിക്കാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഇത് കിട്ടാത്തത്. അപ്പോൾ അങ്ങനെ അതൊരു അവഗണനയായിട്ട് കാണാം. പിന്നെ വീട്ടിൽ ഭക്ഷണം, വസ്ത്രം, മറ്റ് ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ വിവേചനങ്ങളുണ്ട്. പിന്നെ ജോലി സ്ഥലങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കുട്ടിയെ പിന്നെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. ജോലി സ്ഥലങ്ങളിൽ, പിന്നെ വീട്ടിലെ ഗാർഹിക പീഡനങ്ങളൊക്കെ വരുന്നുണ്ട്, അതിനൊക്കെ എതിരായിട്ട് നിയമങ്ങളുണ്ട്. പിന്നെ നമ്മുടെ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ആ ഇത് നടപ്പിലാക്കുന്നില്ല. ഇതെല്ലാം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതിനകത്ത് ഉറപ്പായിട്ട് നമ്മൾ ചോദ്യം, അതുപോലെ കുട്ടികളുടെ അവകാശം ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ ഉപഭോക്താവിന്റെ അവകാശം, ഇങ്ങനെ എന്താ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ആരാണ്? ടിവിയുടെ വോള്യൂം മ്യൂട്ട് ചെയ്യാമോ? ടിവിയുടെ വോള്യൂം മ്യൂട്ട് ചെയ്യാമോ? ആ ഓക്കെ. എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ. ഒന്നാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങളാണല്ലേ? ഒന്നാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങൾ ഒരുപക്ഷെ എസ് ഐ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, 6 മാർക്കിന്. ഒന്നാം ലോകയുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൗരസ്ത്യ യൂറോപ്യൻ സമസ്യയാണ്. അതായത് തുർക്കിക്ക് ഒരു വിശാലമായ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഒട്ടോമൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. തുർക്കി ക്ഷയിച്ചപ്പോൾ ഈ പ്രദേശങ്ങൾ, തുർക്കിയുടെ കയ്യിലുള്ള പ്രദേശങ്ങൾ റഷ്യ കൈയടക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു ഭയമുണ്ടായി. അതിനെയാണ് പൗരസ്ത്യ യൂറോപ്യൻ സമസ്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമസ്യയാണ് ബാൽക്കൻ പ്രതിസന്ധി. അതായത് ബാൽക്കൻ ഏരിയ, തുർക്കിയുടെ കയ്യിലിരുന്ന പ്രദേശം തന്നെയാണ് ബാൽക്കൻ ഏരിയയും, ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ബാൽക്കൻ പ്രദേശത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ സെർബിയ ആ പ്രദേശം കൈയടക്കാൻ ശ്രമിച്ചു. റഷ്യ നേരിട്ടല്ല, സെർബിയയെ പിന്തുണച്ചു റഷ്യ. ഈ ബാൽക്കൻ പ്രദേശം തന്നെ കൈയടക്കാൻ ആസ്ട്രിയയെ ജർമ്മനിയും സഹായിച്ചു. അപ്പോൾ ആസ്ട്രിയയുടെ പിന്തുണ അല്ല, ജർമ്മനിയുടെ പിന്തുണയോടുകൂടി ആസ്ട്രിയയും റഷ്യയുടെ പിന്തുണയോടുകൂടി സെർബിയയും ബാൽക്കൻ പ്രദേശം കൈയടക്കാൻ ശ്രമിച്ചതാണ് ബാൽക്കൻ പ്രതിസന്ധി. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ പറഞ്ഞ പൗരസ്ത്യ യൂറോപ്യൻ സമസ്യ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാൽക്കൻ പ്രതിസന്ധി. ഇത് രണ്ടും ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങളാണ്. അതോടൊപ്പം വരുന്ന മറ്റൊരു കാരണമാണ് മൊറോക്കൻ പ്രതിസന്ധി. ആഫ്രിക്കയിലെ മൊറോക്കോ ഒരു സ്വതന്ത്ര രാജ്യമാണ്. പക്ഷേ ബ്രിട്ടനും ഫ്രാൻസും കൂടി രഹസ്യസന്ധി ഒപ്പുവയ്ക്കുകയും മൊറോക്കോയെ ഫ്രാൻസിന് കൊടുക്കുകയും പകരം ഈജിപ്റ്റ് നിയന്ത്രണം വയ്ക്കാൻ ബ്രിട്ടൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ഈ രഹസ്യ ഉടമ്പടി പുറത്താവുകയും ജർമ്മൻ ചക്രവർത്തി ഇതറിയുകയും അദ്ദേഹം ഇവിടെ വന്ന് മൊറോക്കോ സ്വതന്ത്ര രാജ്യമാണെന്നും അങ്ങനെ ആർക്ക് കൈയടക്കാൻ പറ്റില്ല എന്നും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ജർമ്മനിക്ക് ചില കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആ പ്രതിസന്ധി അവിടെ ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഫ്രഞ്ച് കോങ്ങോ കൊടുത്തു, ജർമ്മനിക്ക് കൊടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി ഒഴിവാകുകയാണ്. ഇതേ സാഹചര്യത്തിലാണ് ജർമ്മനി അവരുടെ തലസ്ഥാനമായ ബെർലിൽ നിന്ന് ഇറാഖിലെ ബാഗ്ദാദിലേക്ക് ഒരു പുതിയ റെയിൽവേ നിർമ്മിക്കുന്നു. അപ്പോൾ ബാഗ്ദാദ് എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ അന്നത്തെ ഏറ്റവും അഭിമാനമായ കോളനിയായ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ബാഗ്ദാദ് എന്ന് പറയുന്നത്. അപ്പോൾ ബാഗ്ദാദിലേക്ക് ജർമ്മനി എത്തിയാൽ അടുത്തത് ഇന്ത്യയിലേക്ക് എത്തുമോ എന്ന് ബ്രിട്ടൻ ഭയപ്പെട്ടു. അപ്പോൾ ഒന്നാം ലോകത്തിന് വഴിതെളിച്ച പ്രധാന കാരണങ്ങളായി പറയാവുന്ന നമുക്ക് ഈ പറഞ്ഞ പൗരസ്ത്യ യൂറോപ്യൻ സദസ്യ, ബാൽക്കൻ പ്രതിസന്ധി, മൊറോക്കൻ പ്രതിസന്ധി, ബെർലിൻ ബാഗ്ദാദ് റെയിൽവേയുടെ നിർമ്മാണങ്ങളാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ രൂപീകരിക്കേണ്ട ഒരാശയം എന്ന് പറയുന്നത് ഈ 4 ഘടകങ്ങളുടെ അടിസ്ഥാന കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാമ്രാജ്യത്വമാണ്. അതായത് തങ്ങളുടെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ റഷ്യയും സെർബിയയും ആസ്ട്രിയയും ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടായ ചില പ്രതിസന്ധികളാണിത്. ഒന്നാം ലോകത്തിന് വഴിതെളിച്ച കോളനികളുണ്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഒന്നാം ലോകയുദ്ധത്തെ ഒരു സാമ്രാജ്യത്വ യുദ്ധമെന്ന് വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ അങ്ങനെ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ഒന്നാം ലോകയുദ്ധത്തെ ഒരു സാമ്രാജ്യത്വ യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 3-4 ഘടകങ്ങൾ എഴുതി അതിനെ വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് വഴിതെളിച്ച ഈ ബാൽക്കൻ പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടായത്. അതായത് സെർബിയയിൽ വെച്ച് ആസ്ട്രിയൻ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെ പ്രിൻസാപ്പ് വധിച്ചതാണ് 14 ജൂൺ 2020. ഈ ബാൽക്കൻ പ്രതിസന്ധി നടക്കുന്ന പ്രദേശത്താണ്, ആ പ്രതിസന്ധിയുടെ ഭാഗം തന്നെയാണ്. അതൊരു നിമിത്തമായി അങ്ങനെയാണ് 14 ജൂലൈ 28 ഒന്നാം ലോകയുദ്ധം ആരംഭിക്കുന്നത്. ഇതൊരു എസ് എ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലോട്ട് തിരികെ വരാം.
കടന്നു പോയിട്ടില്ലാത്ത മേഖലകളുണ്ടെങ്കിൽ ഒരു മൂന്നാമത്തെ യൂണിറ്റിലെ ഒരു ചോദ്യം, ഉട്ടോപ്യൻ സോഷ്യലിസവും ശാസ്ത്രീയ സോഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയായിരിക്കും? ഉട്ടോപ്യൻ സോഷ്യലിസവും ശാസ്ത്രീയ സോഷ്യലിസവും രണ്ടാമത്തെ പാഠഭാഗത്താണ്, വിപ്ലവങ്ങളുടെ കാലത്ത്. ആദ്യകാല സോഷ്യലിസ്റ്റുകളെയാണ് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെട്ട പ്രൂദോൻ പോലുള്ള ബെർണാർഡ് ഷാ അങ്ങനെയൊക്കെയുള്ള ആദ്യകാല സോഷ്യലിസ്റ്റുകളെയാണ് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, അവർക്കൊരു ആശയമുണ്ടായിരുന്നു. സോഷ്യലിസം എന്ന് പറയുന്നൊരു മഹത്തായ ആശയമുണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള പ്രായോഗിക പരിപാടികൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആശയത്തിലൊതുങ്ങുകയും പ്രായോഗിക പരിപാടി ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആദ്യകാല സോഷ്യലിസ്റ്റുകൾ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. പിൽക്കാലത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നതാണ് ശാസ്ത്രീയ സോഷ്യലിസം. ശാസ്ത്രീയ സോഷ്യലിസം കൊണ്ടുവരുന്ന കാറൽ മാർക്സ് ആണ്. അദ്ദേഹം തന്നെയാണ് ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന മുൻഗാമികളെ വിളിച്ചതും. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ സവിശേഷത അതിനൊരു പ്രായോഗിക പരിപാടി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഉട്ടോപ്യൻ സോഷ്യലിസം ആശയപരമായി ഒതുങ്ങിയിരുന്നു, പ്രായോഗിക പരിപാടിയില്ല. ശാസ്ത്രീയ സോഷ്യലിസം പ്രായോഗികമായിരുന്നു, അതിൻ്റെ വക്താവ് കാറൽ മാർക്സുമായിരുന്നു. ഉട്ടോപ്യൻ സോഷ്യലിസത്തിൽ സഹകരണ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു, ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് വിതരണം ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. അത് ഒരിക്കലും നടപ്പിലാകാത്ത, എല്ലാ ഉൽപ്പന്നങ്ങളും സംഭരിച്ചുകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യുക എന്നുള്ളത് നടപ്പിലാകാത്ത, അതുകൊണ്ടാണ് അത് പ്രായോഗികമല്ല എന്ന് പറയുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ആരാണ്? രാഹുൽ. രാഹുൽ, ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്യണം, കോളിലോട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. ചോദ്യം ചോദിച്ചോളൂ സാർ. ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരുപാട് ചിന്തകന്മാർ പങ്കുവച്ചിട്ടുണ്ട്, വോൾട്ടേറും മറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് റൂസോ. റൂസോയെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ജ്ഞാനോദയത്തിന്റെ ഭാഗമായിട്ടും പഠിക്കാനുണ്ട്. റൂസോ അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തം കൊണ്ടുവരുന്നുണ്ട്, സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹ്യ ഉടമ്പടി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവരുന്നുണ്ട്. അതായത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സാമൂഹികമായ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത്, ആശയം കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്യമുണ്ട്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെർ ഹീ ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എവിടെയും ചങ്ങലകൾക്കുള്ളിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മധ്യവർഗത്തിൻ്റെ ഉയർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞു. റൂസോ പറഞ്ഞതും അതുതന്നെയാണ്. മധ്യവർഗത്തിന് അനുകൂലമായൊരു നിലപാടാണ് റൂസോ എടുത്തിട്ടുള്ളത്. അത് സ്വതന്ത്രനായ മനുഷ്യനെ പക്ഷേ സമൂഹം ചങ്ങലയ്ക്കുള്ളിലിട്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഉടമ്പടി, സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന സിദ്ധാന്തം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവർ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആമുഖത്തിന് തന്നെ സ്വീകരിച്ചത് റൂസോയുടെ ഈ പറയുന്ന ആശയങ്ങളായിരുന്നു. അതെ അതെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതിലുമൊക്കെ റൂസോയുടെ ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി മാത്രമല്ല ജ്ഞാനോദയത്തിൻ്റെ വക്താവ് കൂടിയായിട്ടും റൂസോയെ വരുന്നു. റൂസോയുടെ സംഭാവനകൾ 2 മാർക്കിന് മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ 2 പോയിന്റുകൾ എഴുതാം, സോഷ്യൽ കോൺട്രാക്റ്റും ഈ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെർ ഹീ ഈസ് ഇൻ ചെയിൻസ് എന്ന് പറയുന്ന ആ ആശയം കൂടി എഴുതുമ്പോൾ തന്നെ 2 പോയിന്റ് ആയി കഴിഞ്ഞു. രാഹുൽ, ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നന്നായി പരീക്ഷ എഴുതുക. ഓക്കെ സാർ, പിന്നിപ്പോൾ നമുക്ക് സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട്ട് തന്നെ തിരികെ പോകാം. ഓക്കെ, നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളും മണ്ണിൻ്റെ വിതരണവും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. അപ്പോൾ മണ്ണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഇത് 2 ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന്. അപ്പോൾ അത് ഇതിനെപ്പറ്റി സാറൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളും മണ്ണിനങ്ങളും തമ്മിലുള്ളൊരു ബന്ധം വിശകലനം ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 4 സ്കോറിൻ്റെ ഒരു ചോദ്യമായിട്ട് നമുക്ക് തന്നെ കാണാം. ഇതിൽ ഉത്തരപർവ്വത മേഖലയിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം പർവ്വതമണ്ണാണ്. അതുപോലെ തന്നെ ഉത്തരമഹാസമുദ്രത്തിൽ 2 പ്രധാന മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. ഒന്ന് എക്കൽ മണ്ണും മറ്റൊന്ന് കോളുണ്ട്. എന്നിട്ട് തിരികെ വന്നാലോ. ഹലോ, ഹലോ, ആരാണ്? എൻ്റെ പേര് അനുഷ. അനുഷ, എവിടുന്ന് വിളിക്കുന്നു? ചോദ്യം ചോദിച്ചോളൂ. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലം അല്ലേ? അപ്പൊ നമ്മള് കാണുന്നത് 1990 ശേഷമാണ് ഇന്ത്യയിൽ ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലം ഒരുക്കുന്നത്. അതിനു മുൻപ് വരെ പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യ കാഴ്ചപ്പാട്, ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സാമ്പത്തിക നയമായിരുന്നു ഇതെന്നിരുന്നത്.
പ്രത്യേകിച്ച് ഉൽപ്പാദന രംഗത്ത്, വിതരണ രംഗത്തൊക്കെ. എന്നാൽ 90-ന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് വിദേശ മൂലധനം ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കുകയാണ്. ആ പശ്ചാത്തലം ഒരുക്കുന്നതിനായിട്ട് സ്വീകരിച്ച ചില നടപടികളാണ്: ഒന്ന്, ഇവിടെ ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തിയിരുന്ന എന്താ പറഞ്ഞത് ഡ്യൂട്ടി ചുങ്കം. അപ്പോൾ ഡ്യൂട്ടി ഘട്ടം ഘട്ടമായി കുറയ്ക്കുക. അതുപോലെ ഇവിടെ നിന്ന് കയറ്റി വച്ചിരുന്ന സാധനങ്ങൾക്ക് സബ്സിഡി നൽകിയിരുന്നു, സബ്സിഡികൾ എടുത്തു കളയുന്നു, ഘട്ടം ഘട്ടമായി സബ്സിഡി എടുത്തു കളയുക. അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് സർക്കാർ നൽകിയിരുന്ന സബ്സിഡി കളയുകയും വിദേശ രാജ്യത്ത് നിന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിന് നമ്മൾക്ക് സർക്കാരിലേക്ക് നൽകിയിരുന്ന ചുങ്കം ക്രമേണ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇതൊരു പശ്ചാത്തലമാണ്. രണ്ടാമത് നമുക്ക് പറയാൻ കഴിയുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സിക്ക് ഇൻഡസ്ട്രീസ്, അതായത് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അതുമാത്രമല്ല, സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യവസായശാലകൾ ഇവിടെ ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് അതിനുവേണ്ടി ഇവിടെ നിലനിന്നിരുന്ന ഫെറ പോലെയുള്ള, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയും ഫെറ, ഈ ഫെറ പോലെയുള്ള ശക്തമായ നിയമങ്ങളെ, വളരെ ബോൾഡായിട്ടുള്ള നിയമങ്ങളെയെല്ലാം അവിടെ ഉദാരവൽക്കരിച്ചു. അതിനാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഉദാരവൽക്കരണത്തിലൂടെ നിലവിലുണ്ടായിരുന്ന നയങ്ങളെ, നിയമങ്ങളെ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്തൊക്കെയാണോ വിദേശ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ നമ്മൾ എടുത്തു, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വിവിധ പിന്നെ കമ്പനികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വരികയും ഉൽപ്പാദനം ആരംഭിക്കുകയും ഇവിടെ വിതരണം നടത്തുകയൊക്കെ ചെയ്തു. അതുപോലെ മറ്റൊന്നാണ് സ്വകാര്യവൽക്കരണം. അപ്പോൾ സ്വകാര്യവൽക്കരണവും അതുപോലെ ഉദാരവൽക്കരണം, ഇവ ആഗോളവൽക്കരണത്തെ നല്ല രീതിയിൽ വളർത്തിയെടുത്തു. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും ലിമിറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞത്, ഇവിടെ നമുക്ക് സാധനങ്ങൾ വില കുറച്ച് കിട്ടാൻ തുടങ്ങി. ലോകത്തിൻ്റെ എവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നമ്മുടെ മാർക്കറ്റുകളിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ പോലും ലഭ്യമായി തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള കുറേ നേട്ടങ്ങൾ ഉണ്ടായപ്പോൾ മറ്റ് ചില പിന്നെ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വളരെയധികം തകർച്ചയുണ്ടായി. ഇവിടുത്തെ ആഭ്യന്തര വ്യവസായ മേഖലയിൽ, ചെറുകിട വ്യവസായ മേഖലയിലൊക്കെ തന്നെ വൻകിട തകർച്ചയുണ്ടായി. അങ്ങനെ ചില അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളാണ് ഈ ആഗോളവൽക്കരണം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് 91-ലെ ന്യൂ എക്കണോമിക് പോളിസി, ന്യൂ എക്കണോമിക് പോളിസിയാണ് അതിൻ്റെ പോളിസിയാണ് അതിന് കാരണം. നീഷ, ഓക്കെ ഓക്കെ, അപ്പോൾ വ്യക്തമായി തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയിപ്പോൾ സമയപരിധി ഇങ്ങനെ ഏകദേശം ആയി. അപ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു, പരീക്ഷ എഴുതുന്നതിന് മുമ്പ് കുട്ടികളോട് പറയാനായിട്ടുള്ള, അത്യാവശ്യം പറയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചാൽ ഓൾ ദ ബെസ്റ്റ് കൊടുക്കുക അങ്ങനത്തെ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ടെൻഷൻ ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് വളരെ പ്രയാസമൊന്നും ഉണ്ടാക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഈ ഇവിടുത്തെ പ്രശ്നം, നമ്മളൊരു 5 വിഷയങ്ങൾ 80 മാർക്കിൽ 24 യൂണിറ്റ് ഉള്ളടക്കം ധാരാളമുണ്ട്. ഇതൊക്കെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളാണ്, ഇതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും ശാന്തമായിട്ടും എന്താ പറയുന്നത്, മനസ്സിനെ ബോൾഡാക്കിക്കൊണ്ടും നിങ്ങൾ ആത്മധൈര്യം കൈവടിയാതെ നിങ്ങൾ പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയമുണ്ടാകും. അതുപോലെ എനിക്കിവിടെ പറയാനുള്ളത്, ഈ ചോദ്യം ശരിയായിട്ട് വായിച്ചിട്ട് ആദ്യം അറിയാവുന്ന ഇവർ ചിലപ്പോൾ ആദ്യത്തെ ചോദ്യം കാണുമ്പോൾ ചിലപ്പം വളരെ എക്സൈറ്റഡ് ആവും. ഏറ്റവും അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക. ഹിസ്റ്ററിക്കുള്ള ഏറ്റവും ഒരു ഹിസ്റ്ററി ജിയോഗ്രഫിക്കുള്ള ഒരു പ്രശ്നമാണ്, അറിയാവുന്ന ചോദ്യം ആദ്യം എഴുതുക, പിന്നെ കുറച്ചറിയാവുന്ന രണ്ടാമത് എഴുതുക, ഏറ്റവും അറിയാത്ത എല്ലാം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച്. ഇതിൽ തീർക്കാനായിട്ട് വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടി ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1 നമ്പർ ഇടും, എന്നിട്ട് നമ്പർ ഇട്ടിട്ട് പിന്നെ എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് അയ്യോ ഇത് അത്ര അങ്ങോട്ട് പറ്റുന്നില്ലല്ലോ. അപ്പോൾ തൊട്ടടുത്ത രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ ചോദ്യം ആയിരിക്കും ഏറ്റവും നല്ലോണം അറിയാവുന്ന, ഉടനെ അതങ്ങ് എഴുതും. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിരിക്കുന്ന 1, ആൻസർ 4. ഇത് മാർക്ക് നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തന്നെ പരീക്ഷ എഴുതുക. സ്കോറിനനുസരിച്ച് ഉത്തരം എഴുതുക. അനാവശ്യമായ വിശദീകരണം ഒഴിവാക്കുക. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ആദ്യത്തെ ഒന്നാമത്തെ പാരഗ്രാഫിലോ രണ്ടാമത്തെ പാരഗ്രാഫിലോ ഒരു പോയിന്റും കാണത്തില്ല, വാല്യൂ പോയിന്റ് കാണത്തില്ല. പക്ഷെ മൂന്നാമത്തെ ഒരു പാരഗ്രാഫിലായിരിക്കും മുഴുവൻ വാല്യൂ പോയിന്റും കിടക്കുന്നത്. ചിലപ്പം 1-2 പാരഗ്രാഫ് വായിക്കുന്ന ടീച്ചറുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും?
അത് വെട്ടിക്കളയും. അത് കാരണം കുട്ടികൾ അങ്ങനെ മാർക്ക് നഷ്ടപ്പെട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വക കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ പരീക്ഷ എഴുതുക. ഇന്നത്തെ എപ്പിസോഡിൽ ഇനിയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഇതിന്റെ റിപ്പീറ്റ് ഉണ്ട്, നാളെ രാവിലെ 8 മണിക്ക് കാണാവുന്നതാണ്. നന്നായി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്, ഗുഡ് നൈറ്റ്. ആശംസകൾ എല്ലാവർക്കും.